യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ 82% കർഷകരും വളരെ മാർജിനൽ ആയിട്ടുള്ള കർഷകരാണ്. പക്ഷേ 82% എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ 70% ആൾക്കാർ ജീവിക്കുന്നത് കൃഷിയെ ആശ്രയിച്ചാണ്, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ. ആ 70%ലെ 82% ഫാർമേഴ്സ് കർഷകര് ചെറുകിട കർഷകരാണ്. അതായത് ചെറുകിട കർഷകർ എന്നുള്ളതിന്റെ മാനദണ്ഡം എന്താ, 2 ഹെക്ടറിൽ താഴെ ഭൂമി കൈവശമുള്ള ആൾക്കാർ അവരാണ് ചെറുകിട കർഷകർ എന്ന് പറയുന്നത്. അവരാണ്, ഭൂമി ഇല്ലാത്തവരുമുണ്ട്, പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇതിനകത്ത് കർഷക തൊഴിലാളികളെ ഉൾപ്പെടുത്താതെയാണ് കൃഷിക്കാർ എന്ന് പറയുന്നത്. കൃഷി ചെയ്യുന്ന ആൾക്കാർ, സ്വന്തമായി കൃഷി ചെയ്യുന്നവര്, സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നവര്, പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവര് എന്നൊക്കെ പറയുന്നവരുടെ അവരുടെ കൈവശം കൃഷിക്കായി 2 ഹെക്ടറിൽ താഴെ ഭൂമി ഉണ്ടെങ്കിൽ അവര് മാർജിനൽ ആയിട്ടുള്ള കർഷകരാണ്. ആകെ കൃഷിക്കാർ 82%, ആകെ ജനസംഖ്യയുടെ 70% കൃഷിക്കാരാണ്, അല്ലെങ്കിൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ 82% മാർജിനലാണ്, ദരിദ്ര കർഷകരാണ്. ഇത് ഇത്രയും ഇത് അതായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കാർഷിക ഉൽപാദനത്തെ കുറിച്ച് നമുക്ക് തന്നെ അത്ര വലിയ മതിപ്പില്ലെങ്കിലും അന്തർദേശീയ ചില കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ലോകത്തിലെ ആകെയുള്ള ഉൽപാദനത്തിന്റെ 25% കാർഷിക ഉൽപാദനത്തിന്റെ 25% ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ പൾസസിന്റെ കാര്യത്തിൽ 27% കൺസ്യൂം ചെയ്യുന്ന, ലോകത്തിലെ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പൾസസിന്റെ 27% കൺസ്യൂം ചെയ്യുന്നത് ഇന്ത്യയിലാണ്. നമ്മൾ നമ്മുടെ ഈ ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതില്ല, പക്ഷെ നമ്മൾ പല ഉൽപ്പന്നങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. 14% നമുക്കിപ്പോഴും നമുക്ക് ഇറക്കുമതി ചെയ്യണം, നമ്മുടെ കാർഷിക ഉൽപ്പന്നം നമുക്ക് തികയുന്നില്ല. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ചാണ് പല ലോക രാഷ്ട്രങ്ങളും നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ചു കാലം മുമ്പ് ഈ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അവിടെ മീറ്റിന് വില കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാർ കൂടുതൽ മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് ഇവിടെ മീറ്റിന് വില കൂടുന്നത് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ വൺ ഓഫ് ദി മേജർ എക്സ്പോർട്ടേഴ്സ് ആണ്. ഈ കൃഷി എന്ന് പറയുന്നത് അതിന്റെ അനുബന്ധ പ്രൊഡക്ട്സ് കൂടെ ഉൾപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് പാല്, നമ്മൾ 165 മില്യൺ ദശലക്ഷം ടൺ ആണ് ഔദ്യോഗികമായുള്ള ഒരു ഒരു കൃത്യമായ കണക്കുള്ള 2017-2018 കണക്കാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 165 മില്യൺ ദശലക്ഷം ടൺ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യം ഇന്ത്യ. അതുപോലെ തന്നെ ജ്യൂട്ട്, ധാന്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ലോകത്ത് നമ്മൾ 2ാമത്തെ സ്ഥാനം നമുക്കുണ്ട്. നമ്മുടെ കാറ്റിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, കന്നുകാലികൾ എന്ന് പറയുന്നത് 190 ദശലക്ഷം ആണ്. ഇതൊരു വലിയ വലിയൊരു ഇൻകംബന്റ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ സെക്ടർ എന്ന് പറയുന്നത് കൃഷിയാണ്. ഇനി നമ്മൾ അരി, നെല്ല്, പരുത്തി, ഷുഗർകെയിൻ തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ നമ്മൾ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരാണ് നമ്മൾ. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, നമ്മൾ 2ാമത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകർ നമ്മളാണ്. ആത്യന്തികമായി പറഞ്ഞാൽ നമ്മൾ ലോകത്തിന്റെ ഒരു ഭക്ഷ്യ കലവറയാണ് എന്ന് പറയാവുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഈ രംഗത്തുള്ള പ്രൊഡക്ഷൻ. നമ്മുടെ കാർഷിക രംഗം പിന്നോക്കമാണ്, നമ്മുടെ കാർഷിക രംഗത്തിന് ഒരുപാട് പരിമിതികളുണ്ട്, അതിന് വലിയ പരിഷ്കാരങ്ങൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതാണ് നമ്മുടെ കാർഷിക രംഗത്തെ ഔട്ട്പുട്ട്. അതിന്റെ കാരണം എന്താ, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് 1950കളുടെ അവസാനവും 1960കളിലുമായി നടന്ന ഗ്രീൻ റവല്യൂഷൻ. അത് ഗ്രീൻ റവല്യൂഷൻ പലരും പറയുന്ന പോലെ പെസ്റ്റിസൈഡ്സ് കൊണ്ട് മാത്രമല്ല ഉണ്ടായത്. അതിന് ഉദാഹരണത്തിന് നമ്മുടെ ഈ ഐ മീൻ സ്വാമിനാഥന്റെ മറ്റു നേതൃത്വത്തിൽ നടക്കുന്ന ആ വലിയ മാസ്റ്റർ പ്ലാനിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഉത്തരേന്ത്യ എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബിലെ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഭക്ര നദിയിൽ അണക്കെട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഓരോ വർഷവും മഴ പെയ്യുമ്പോൾ ഈ നദിയിലെ രവിയിലെയും ബിയാസിലെയും വെള്ളം മുഴുവനും പഞ്ചാബിലെയും ഹരിയാനയിലെയും പ്രദേശങ്ങളിലേക്ക് മുഴുവൻ വന്ന് ഈ കൃഷിയെല്ലാം നശിപ്പിക്കും. 2 തവണ വർഷം വെള്ളപ്പൊക്കമുണ്ട്. ഒന്ന് മൺസൂൺ കാലത്തും, ഒന്ന് വേനൽക്കാലത്ത് ഹിമാലയത്തിലെ മഞ്ഞുരുകുമ്പോഴും. 2 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഈ വെള്ളപ്പൊക്കം വരുന്നതോടുകൂടി 2-3 പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന്, ഈ വെള്ളപ്പൊക്കം കൃഷി നശിപ്പിക്കും, കാർഷിക നമ്മുടെ എക്സ്പെക്ടേഷൻസിനും മുഴുവൻ തകർത്ത് കളയുന്നുള്ള ഒന്ന്. 2, ഈ വെള്ളം കടന്നു പോകും, ഇങ്ങനെ വെള്ളം കരയിലൊക്കെ കയറി കടന്നു പോകുമ്പോൾ ഈ ഭൂമിയുടെ
പല ഘടകങ്ങൾ, ഉദാഹരണത്തിന് ഇപ്സവും പൊട്ടാഷ്യവും വാഷ് ഔട്ട് ചെയ്തു പോകുമായിരുന്നു. അതുകൊണ്ട് ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ഞാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ ആ ബെറ്റിലെ കൃഷിയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഈ സ്ഥലത്തെ ലാൻഡ് വളരെ വീക്കായിപ്പോയി. കാരണം അതിനകത്ത് ഇപ്സോ പൊട്ടാഷ്യം മുഴുവനും വാഷ് ഔട്ട് ചെയ്തു പോയി. അപ്പോൾ ഈ ഭക്രാനങ്കൽ അണക്കെട്ട് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ രണ്ടു മൂന്നാല് ഉപഘടകങ്ങളുണ്ടായി. ഒന്നാമത്തത് ആ വൈദ്യുതി ഉത്പാദിപ്പിച്ചു. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഉണ്ടായി. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഉണ്ടാകുമ്പോൾ ഗ്രാമങ്ങളിൽ വെളിച്ചം കിട്ടുന്നു എന്നത് മാത്രമല്ല, കൃഷിക്ക് വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടറിന് എനർജിയും കൂടെ കിട്ടുകയാണ് ഗ്രാമാന്തരങ്ങളിലേക്ക്. വെള്ളപ്പൊക്കം തടഞ്ഞു. ഇറിഗേഷൻ, വെള്ളപ്പൊക്കം തടയുക മാത്രമല്ല, അതുകൊണ്ട് വെള്ളം കനാലുകളിലൂടെ എത്തേണ്ടടുത്ത് കൃത്യമായി എത്തിക്കാൻ പറ്റുന്ന ഒരു ഇറിഗേഷൻ നെറ്റ്വർക്ക് ഉണ്ടായി. ഇത് ഒരൊറ്റ അണക്കെട്ടിന്റെ പരിണത ഫലമാണ്. ഈ ലാർജ് സ്കെയിൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് അപകടകരമാണ്, ചെറുതാണ് എപ്പോഴും നല്ലത് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. പക്ഷേ ഈ ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ കാര്യത്തിൽ, ആധുനിക ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്ന തലത്തിൽ ഈ ഭക്രാനങ്കൽ യാഥാർത്ഥ്യമാകുന്നത് ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ കൊണ്ടാണ്. ഇനിയുമുണ്ട് ഭക്രാനങ്കൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്, ഈ ഓരോ വെള്ളപ്പൊക്കവും പഞ്ചാബിലെയും ഹരിയാനയും ഗ്രാമങ്ങളിൽ ജലങ്ങൾ പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാക്കി. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, കൊതുക് മുട്ടയിടുന്നു, കൊതുക് പെരുകുന്നു. അപ്പൊ അതിന്റെ തുറന്നിട്ട് മലേറിയ, ഈ ഓരോ വെള്ളപ്പൊക്ക സീസണും കഴിയുമ്പോൾ മലേറിയ വ്യാപകമായിരുന്നു. ഈ വെള്ളപ്പൊക്കം ഇല്ലാണ്ടാവുന്നതോടുകൂടി, ഈ വർഷതോറുമുള്ള വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതോടുകൂടി മലേറിയ കുറഞ്ഞു, ഇറിഗേഷൻ ഫലപ്രദമായി. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇതിന്, പിന്നെ നമ്മളൊരു ഫെർട്ടിലൈസർ ഫാക്ടറി ഉണ്ടാക്കി. ആ ഫെർട്ടിലൈസർ ഫാക്ടറിയിൽ നിന്ന് ഈ ലാൻഡിന് അനുഗുണമായ, ലാൻഡിന് ആവശ്യമായ എന്തൊക്കെയാണോ കുറവ് വന്നത്, പ്രധാനമായിട്ട് ഇപ്സോ പൊട്ടാഷ്യമാണ് കുറഞ്ഞത്, അതിനെ ഫീൽ ചെയ്യാനായിട്ട്, അതിന് തിരിച്ച് ഈ ഭൂമിയിൽ കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസർ പ്ലാൻസ് ഉണ്ടായി. അവിടെ രണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ സീഡ് മെച്ചപ്പെടുത്തി. പഞ്ചാബിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഹിസാറിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും വളരെ എഫിഷ്യന്റ് ആയിട്ട് സീഡ് മെച്ചപ്പെടുത്തി. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും, എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ നെല്ലുൽപാദനത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഈ പലതവണ കൃഷി ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക, IR8 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിത്തുകൾ ഉണ്ടായി. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വികസിപ്പിച്ച വിത്തുകളാണ്. ഈ ഇത്തരം വലിയ മാറ്റങ്ങൾ ഈ പഞ്ചാബിലുണ്ടായി. അതിന്റെയൊക്കെ ഫലമായിട്ട് പഞ്ചാബിലെ കാർഷിക രംഗം വളരെ വേഗം മുന്നോട്ട് പോയി. അവിടെ വേറൊരു വശം കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് കേരളത്തിൽ നമുക്ക് ഭൂനിയമം ഉണ്ടായി. ഈ ഭൂനിയമത്തിനകത്ത് നമ്മുടെ ലാൻഡ് സെഗ്രഗേറ്റ് ചെയ്ത് പോയി, ഇല്ല ഭൂമി മുറിഞ്ഞുപോയി. ഒന്നിച്ചുള്ള ഈ കൃഷിയിടങ്ങൾക്ക് പകരം ചെറിയ ചെറിയ കൃഷിയിടങ്ങളായി മാറി. അതിന് അതിന്റെ ഒരു സോഷ്യൽ ആംഗിളിൽ അതിന് വലിയൊരു വശമുണ്ട്. കാരണം ഭൂമി കർഷകന് കിട്ടുന്നു, പിന്നെ വൻകിട മൊണോപ്പൊളി കർഷകൻ ഇല്ലാണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന ചില ഗുണങ്ങളുണ്ടാവുന്നു. ഏറ്റവും വലിയ ഗുണം ഉണ്ടായത് ഈ കുടികിടപ്പുകാരന് ഭൂമി കിട്ടി എന്നുള്ളതാണ്. അത് ഇതിനകത്ത് രണ്ടിനകത്ത് പെടുന്നതല്ല, കർഷകന്റെ കാര്യമല്ല അവിടെ ഉള്ളത്. അവിടെ ലാൻഡ്ലെസ് ആൾക്കാർക്ക് അവിടെ ഭൂമി കിട്ടി എന്നുള്ളതാണ് അതിനകത്ത് ഉണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത്. പക്ഷേ കൃഷി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ കേരളം അത് കഴിഞ്ഞിട്ട് പിന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. കാരണം കൃഷി ലാഭകരമല്ലാണ്ടായി മാറി. മറിച്ച് നമുക്ക് ഉത്തരേന്ത്യയിൽ മാത്രമല്ല, നമ്മൾ പരമ്പരാഗതമായിട്ട് കേരളത്തിൽ നമ്മൾ അരി ഉൽപാദകരോ ഗോതമ്പ് ഉൽപാദകരോ ഒന്നുമല്ല, നമ്മൾ നാണ്യ വിളകളാണ് നമ്മൾ ഇന്ന് എക്കാലത്ത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇപ്പൊ ടൈംസ് ഇമ്മെമ്മോറിയൽ നമുക്ക് കുരുമുളക്, അത് നമ്മൾ കൃഷി ചെയ്യുന്നില്ല. വാസ്കോദഗാമയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നില്ല. നമ്മൾ കുരുമുളക് പറിച്ചെടുത്ത് കളക്ട് ചെയ്ത് അത് വിദേശികൾക്ക് ഇന്ന് വിറ്റിരുന്നു. ആദ്യം നമ്മൾ അറബികൾക്ക് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അത് ആംസ്റ്റർഡാം മാർക്കറ്റ് എന്റെ മൊണോപ്പൊളി അറബികൾക്കായിരുന്നു കൊണ്ട് വാസ്കോദഗാമ വന്ന് അവർ കീഴ്പ്പെടുത്തി. പിന്നെ നമ്മൾ കൊച്ചി കേന്ദ്രമാക്കിയിട്ട് നമ്മൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തു, പിന്നെ ഡച്ചുകാർക്ക് കൊടുത്തു. പിന്നെ അവരുടെ കോളനി വൽക്കരണം എന്ന് പറയുന്ന പ്രോസസ്സൊന്നും വേറെ. ബ്രിട്ടീഷുകാർ പോലും കേരളത്തിൽ ആദ്യം തിരുവിതാംകൂറുമായിട്ട് ഉണ്ടാക്കുന്നത് കുരുമുളകിന്റെ സോൾ മൊണോപ്പൊളി പർച്ചേസിലുള്ള, നമുക്ക് ഇപ്പോഴായിട്ടുള്ള ഒരു ബന്ധം നോക്കി, മൊത്തം കുരുമുളക് വാങ്ങിക്കാൻ ഉള്ള ഒരു ഉടമ്പടി അവരുണ്ടാക്കുകയാണ്. ആ ഉടമ്പടിയെ തുടർന്നിട്ടാണ് പിന്നീട് ഓരോ സ്ഥലത്തും കാർഷിക വിളകൾ, പ്രത്യേകിച്ച് നാണ്യവിളകൾ, അന്ന് ലോക മാർക്കറ്റിൽ ഏറ്റവും വിലയുണ്ടായിരുന്ന നാണ്യവിളയായ പിന്നെ കുരുമുളകിന്റെ മൊണോപ്പൊളി മാർക്കറ്റിംഗ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശപ്പെടുത്തുകയാണ്. അതേ തുടർന്നിട്ടാണ് അതിന് പകരമായിട്ട് അവർ വെയർഹൗസിംഗ് നൽകുന്നു, അവർ മറ്റേ ആർമമെന്റ് ഫാക്ടറി ഉണ്ടാക്കാൻ സമ്മതിക്കുന്നു, അവിടെ വെടിമരുന്ന് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന തിരിച്ചുള്ള പല സംഗതികളും ഉണ്ടാകുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മുടെ പുറനാനൂറിനകത്തും അകനാനൂറിനകത്തും ഒക്കെ കാണുന്നത് കേരളത്തിൽ പണ്ട് തന്നെ നമുക്ക് അരി തമിഴ്നാട്ടിൽ നിന്ന് വരുവാണ്. നമുക്ക് ആവശ്യമുള്ള അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമ്മൾ പണമുണ്ടാക്കിയത് മറ്റു വിളകളിൽ നിന്നാണ്. ഈ പണം കൊടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. നാഗർകോവിലിൽ നിന്നും നാഗർപട്ടണത്തു നിന്നും ഒക്കെ നമുക്ക് കപ്പലുകളിൽ അരി വന്നിരുന്നതായി പണ്ട് തന്നെയുള്ള രേഖകളിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ കാർഷിക സ്വയം പര്യാപ്തത, ഭക്ഷ്യ വിളകളിലുള്ള സ്വയം പര്യാപ്തതയുള്ള ഒരു സ്ഥലമായിരുന്നില്ല കേരളം. അതുകൊണ്ട് കേരളവുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു സാഹചര്യമല്ല പഞ്ചാബിലും
ഹരിയാനയിലും ധാന്യവിളകൾ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുന്ന മേഖലകളിലുള്ളത്. ഈ രണ്ട് തരത്തിലുമുള്ള നമുക്ക് കേരളത്തിൽ ഇല്ലാത്ത ചില പ്രശ്നങ്ങളാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകര് ഇപ്പോഴുള്ള ഈ പുതിയ ബില്ല് മൂലം നേരിടേണ്ടി വരുന്നത്. പ്രൊഡക്ഷന്റെ കാര്യത്തിലുള്ളൊരു വലിയ ഔട്ട്പുട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം തന്നെ എന്താ പറയുക, ദാരിദ്ര്യം ഇല്ല എന്ന് വേണേൽ പറയല്ല, വിശപ്പില്ല എന്ന് വേണേൽ പറയാവുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ലോക നിലവാരത്തിൽ എന്താണ് ദാരിദ്ര്യം എന്നുള്ളതിന്റെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ 30% ആൾക്കാർ ദരിദ്രരാണ്, കർഷകരുൾപ്പെടെ. ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ഥാനം എവിടെയാണെന്നറിയോ, നമ്മുടെ ന്യൂട്രീഷൻ സ്ഥാനം എവിടെയാണെന്നറിയോ, 132 രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ 114th ഇന്ത്യയുടെ സ്ഥാനം. അതാണ് നമ്മുടെ ന്യൂട്രീഷൻ ലെവല്, നമ്മുടെ പോഷക നിലവാരം, നമ്മുടെ ഭക്ഷണത്തിന് പോഷക നിലവാരം എന്ന് പറയുന്നത്. ലോകാടിസ്ഥാനത്തിലൊരു പട്ടിക, 132 രാജ്യങ്ങളിലൊരു പട്ടിക ഉണ്ടാക്കുമ്പോൾ നമ്മൾ 114th ഇന്ത്യ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും ഭക്ഷ്യസാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ പോലും പ്രഗ്നന്റ് വിമൻ ഉൾപ്പെടെ 50% സ്ത്രീകൾ അനീമിയുള്ള ആൾക്കാരാണ്. 60% കുഞ്ഞുങ്ങൾക്ക് അനീമിയുണ്ട് രാജ്യത്താകെ. അപ്പൊ നമ്മള് നമ്മുടെ ഭക്ഷ്യധാന്യത്തിന്റെ വലിയ സംഖ്യയെക്കുറിച്ചോ അതിന്റെ ഉൽപ്പാദനത്തിന്റെ മികവിനെ കുറിച്ചോ നമ്മൾ ഉണ്ടാക്കിയ വലിയ സക്സസിനെ കുറിച്ചോ നമ്മൾ പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്ന ചില വശങ്ങളാണ്. 190 മില്യൺ, അതായത് 19 കോടി ഭവനങ്ങളിൽ നമുക്ക് മാൽന്യൂട്രീഷൻ നേരിടുന്നുണ്ട് ആൾക്കാർ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂട്രീഷൻ നിലവാരം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ദരിദ്ര രാജ്യങ്ങളുടെ ഒപ്പമാണ്. നമ്മളൊരു ദരിദ്ര രാജ്യമല്ല. രാജ്യത്തിന്റെ സ്വത്ത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വർഷം തോറും നമ്മുടെ രാജ്യം സമാഹരിക്കുന്ന പണവും നമ്മൾ ചെലവഴിക്കുന്ന പണവും രാജ്യത്തിനുള്ള അസറ്റും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദരിദ്ര രാജ്യമല്ല. നമ്മൾ വലിയൊരു ഇക്കണോമിയാണ്. പക്ഷേ നമ്മുടെ ജനങ്ങൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമില്ല. ഇനി വേറെ ഒത്തിരി ഉണ്ട് പ്രശ്നങ്ങൾ, നമ്മുടെ കർഷകരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ, അതായത് 70% വരുന്ന രാജ്യത്തെ കർഷകർ 82% മാർജിനലാണ്. അവരുടെ ജീവിത നിലവാരവും അവരുടെ ന്യൂട്രീഷ്യസ് ലെവലും അവരുടെ ബേസിക് ലിവിങ് സ്റ്റാൻഡേർഡ്സും വളരെ മോശമാണ്. ഇനി നമുക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് ഈ ബില്ലിലേക്ക് വരാം. ഈ ബില്ലിന്റെ ഈ ഞാൻ അതിന്റെ ഒരു വശവും പിടിക്കാതെ ഞാൻ എന്താണ് ഈ ബില്ല് കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനൊരു ഒരു 100% ഇതെല്ലാരെയും കൂടെ കർഷകരെ മൊത്തം ഊറ്റിപ്പിഴിഞ്ഞ് ചതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് എന്നൊന്നും അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആണ്. കാരണം ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് പ്രശ്നങ്ങളെ കാണാനാണ് നോക്കേണ്ടത്. 3 ആക്ടുകളാണ് നമ്മൾ പാസ്സാക്കിയത് അല്ലെ. അപ്പൊ അതിനകത്ത് 1st ആക്ടിന്റെ പേര് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് 2020 എന്ന് പറയുന്നതാണ് ഒരു ആക്ട്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? 1, ഈ കാർഷിക വിളകളുടെ കാർഷിക ഉൽപ്പാദനത്തിന്റെ ഈ വിപണന മേഖല വലുതാക്കുക എന്നുള്ളതാണ് 1st ഉദ്ദേശം. ഒരു കുഴപ്പമില്ലാത്തൊരു സംഗതിയാണ് അല്ലെ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന മേഖല വലുതാക്കുകയാണ്. ഇതൊരു സെലക്ട് ഏരിയയിൽ മാത്രമാണ്. ഇപ്പോൾ എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ മാത്രമാണ് ഈ വിപണനം നടക്കുന്നത്. കാരണം ഈ വിപണനം എന്ന് പറയുന്നത് ഒരു ഒരു ഏജൻസിയാണ് ഇത് വാങ്ങിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇത് പഞ്ചാബിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗോതമ്പ് പഞ്ചാബിലാണ് വാങ്ങിക്കപ്പെടുന്നത്. പക്ഷെ അതിന്റെ ട്രേഡിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി കൃഷിക്കാരന് അവന്റെ മാർക്കറ്റ് വളരെ വലുതാകും. പിന്നെ ഈ അവന്റെ വിപണനം എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് വഴിയോ ഇലക്ട്രോണിക് ട്രേഡിംഗ് വഴിയോ സാധ്യമാകും. കർഷകന് അവന് വിൽപ്പനയ്ക്ക് വേണ്ടി ഈ സാധനങ്ങൾ കൊണ്ട് പോകേണ്ട കാര്യമില്ല. അവന് ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് ട്രേഡിംഗ് നടത്താം. അത് കഴിഞ്ഞിട്ട് വേണേൽ അവരൊന്ന് കളക്ട് ചെയ്തോണ്ട് പോയിക്കോളും. കാരണം ഇതിന്റെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് 2nd അഡ്വാൻറ്റേജ്. 3rd, സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഏതെങ്കിലും ഒരു ഒരു കാർഷിക ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വഴി ഒരു ഒരു ഫീ ഈടാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെസ്, ലെവി എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് ഈ ഗവൺമെന്റിന്റെ കൺട്രോളിംഗ് ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ അവന്റെ ഏരിയയിലല്ലാതെ ഒരു വലിയ മേഖലയിലേക്ക് വിൽക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇത് ശരിയായി കഴിഞ്ഞാൽ കേരളത്തിലെ ആൾക്കാർക്ക് കൂടുതൽ പണം ഉണ്ടെങ്കിൽ പഞ്ചാബിൽ ഉണ്ടാകുന്ന മുഴുവൻ ഗോതമ്പ് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ വാങ്ങിക്കാം. കേരളത്തിൽ സ്റ്റോർ ചെയ്യാനും സൗകര്യം ഉണ്ടാവും, സ്റ്റോർ ചെയ്യാനും അനുമതിയുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് വേണമെങ്കിൽ വിൽക്കാം, അങ്ങനെ പണം ഉണ്ടാക്കാം. കൊമേഴ്ഷ്യൽ, അതാണ് എൻ്റെ ഒരു ഒരു പോസിബിലിറ്റി, എൻ്റെ ഒരു എക്സ്ട്രീം പോസിബിലിറ്റി ഞാൻ പറഞ്ഞ. അപ്പൊ ഇത് 3 ആണ്, ഈ 3-4 കാര്യങ്ങളാണ് 1st ബില്ലിലെ പ്രധാനപ്പെട്ട ഗുണമായി
ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന്റെ ഔട്ട്പുട്ട്, അതിന്റെ ഉദ്ദേശം, ആ ഉദ്ദേശശുദ്ധിയെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ ഇപ്പം മുതിരാതെ അതിനെ അതിന്റെ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ബില്ല് എന്ന് പറയുന്നത് ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ഓൺ പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസസ് ആക്ട് 2020 എന്ന് പറയുന്ന ഒരു ബില്ലുണ്ട്. അതിനകത്ത് ഈ ഫാർമേഴ്സിന് ഒരു, അതായത് നമ്മുടെ കൃഷിക്കാർക്ക് ഒരു ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഫലത്തിൽ ലഭ്യമാവുകയാണ്. അതായത് മുൻകൂർ നിശ്ചയിച്ചുകൊണ്ടുള്ള കോൺട്രാക്റ്റുകൾ അവർക്ക് കൃഷിയിൽ ഉണ്ടാക്കാം. അതായത് എൻ്റെ കൃഷി അടുത്ത വർഷം എന്താകും എന്നെനിക്ക് അനുമാനിച്ചുകൊണ്ട് എനിക്കൊരു, ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെയല്ലേ, മാവ് ഉണ്ടാകുന്നതിന് മാവിലെ മാവ് മാങ്ങ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒത്തിരി മാങ്ങ ഉണ്ടാകുന്നതാണെങ്കിൽ തോട്ടത്തിലൊക്കെ ഒരു തോട്ടത്തിലെ മൊത്തം മാങ്ങ അടങ്കൽ എടുക്കാം ഒരാൾക്ക്, ഒരു കോൺട്രാക്ട്. അതിന് കാശ് നേരത്തെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ആ വിളയുടെ മൂല്യം നിശ്ചയിക്കാം. മാങ്ങയൊന്നും ഉണ്ടായില്ലെങ്കിലും ആ കാശ് തരാൻ അയാൾ നിർബന്ധിതമാകണം എന്നാണ് വ്യവസ്ഥ. അപ്പൊ അങ്ങനെ മുൻകൂറായി നമുക്ക് കോൺട്രാക്ട് വഴി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കാനൊരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാവുന്നു. അത് മുൻകൂർ നിശ്ചയിക്കപ്പെട്ട ആ വിലയും നമുക്ക് മുൻകൂർ നിശ്ചയിക്കാൻ പറ്റും ഇതുവഴി. പിന്നെ ഇത് ഇക്കാര്യത്തിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായാലോ, ആ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നതിന് ഒരു ഒരു അത് പരിഹരിക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കി. ഇതാണ് ഇതിനകത്ത് രണ്ടാമത്തത്. മൂന്നാമത്തെ നിയമത്തിനകത്ത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നതിനകത്ത് ഈ ചില ഭക്ഷ്യധാന്യങ്ങളെ, ഭക്ഷ്യവസ്തുക്കളെ ഈ എസൻഷ്യൽ ധാന്യങ്ങളാണ്, അതുകൊണ്ട് സംഭരിക്കാൻ പാടില്ല, കരിഞ്ചന്ത ഉണ്ടാകും എന്നുള്ള അതിനകത്ത് നമുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് എടുത്തു കളയുകയാണ്. അതിനകത്ത് നമ്മുടെ സിറിയൽസ്, പൾസസ്, അതായത് ഈ പൊറ്റാറ്റോ, ഓനിയൻസ്, എഡിബിൾ ഓയിൽസ്, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണ, ഉരുളക്കിഴങ്ങ്, ഉള്ളി തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ ആ ലിസ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റോക്ക് ചെയ്യാൻ പരിധിയില്ലാണ്ടായി. കാർഷിക ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം സ്റ്റോർ ചെയ്യാം എന്ന കാര്യത്തിൽ പരിധിയില്ലാണ്ടായി. ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ അതിന്റെ മുഖവിലക്കെടുത്താൽ എല്ലാം നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ് എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇത് ഇതിന്റെ കാര്യത്തിൽ വിമർശനം ഉണ്ടായി. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉണ്ടായത് ഈ ബില്ല് പാസ്സാക്കിയ രീതിയെക്കുറിച്ചാണ്. അവിടെയാണ് ആദ്യത്തെ പ്രശ്നമുള്ളത്. കാരണം ഇത്രയും ഗൗരവമുള്ള ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 70% വരുന്ന ജനസംഖ്യ, ഇത് ജീവിതോപാധിയായ ഒരു 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 മേഖലയെക്കുറിച്ചുള്ള ഒരു പ്രധാന തീരുമാനം ഇന്ത്യയിലെ ഒരു നിയമമായി മാറുമ്പോൾ ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് വോട്ടെടുപ്പ് നടത്തി ഒരു കൃത്യമായ പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ ഇത് വളരെ വേഗം ഒരു ശബ്ദ വോട്ടിലൂടെയാണ് പാസ്സാക്കിയത് എന്നുള്ളതാണ് ഇതിനെതിരായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളൊന്ന്. അതിന് ഗവൺമെന്റിന് ഒരു നിലപാടുണ്ട്, അത് രണ്ടു വശമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിൽ ഇതൊരു വാട്ടർഷെഡ് മൊമെന്റ് ആണ്, ഇതൊരു വലിയ സുപ്രധാനമായ ഒരു നിമിഷമാണ്. കാരണം ഇന്ത്യയിലെ കാർഷിക രംഗത്തുള്ള ആൾക്കാരെ മുഴുവനും ശാക്തീകരിക്കുക എന്നതാണ് നമ്മൾ സാധ്യമായിരിക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് കൃഷിക്കാർക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വലിയ ബയേഴ്സ്, അതായത് വലിയ പ്രാപ്തിയുള്ള വലിയ ബയേഴ്സ്, ഫലത്തിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്കോ അല്ലാത്തവർക്കോ വാങ്ങിക്കാൻ പറ്റും എന്നതുകൊണ്ട് അവരുടെ വിപണന സാധ്യത വളരെ വലുതാക്കാൻ പറ്റി. അതുകൊണ്ട് കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ പൊട്ടൻഷ്യൽ, മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ വളരെ വലുതാക്കാൻ പറ്റി. അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സാധനം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ പറയുന്ന പുതിയ നിയമനിർമ്മാണത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസും മറ്റും നേരത്തെ തന്നെ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവരെതിർക്കുന്നതിന്റെ കാരണം അത് ഒരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ്. പിന്നെ ഒരു ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്, ചില കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്രയിലെ മറ്റും കർഷകർക്ക് 4 കഴിഞ്ഞിട്ടും അതിന്റെ പ്രതിഫലം കിട്ടാതിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പുതിയ നിയമം അനുസരിച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അതിന്റെ പ്രതിഫലം കിട്ടിയിരിക്കണം. ഈ വിള കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കിട്ടണം, വിദിൻ എ ഫ്യൂ ഡേയ്സ് ഇത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതിനൊരു ഡിസ്പ്യൂട്ടിംഗ് അതോറിറ്റി ഉണ്ട്. ആ ഡിസ്പ്യൂട്ടിംഗ് അതോറിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് കോടതി വഴി തന്നെ പോയിട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും. ഇതാണ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട നിലപാട്. ഇതിനെ എതിർക്കുന്ന, ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഞങ്ങൾ ഒരു വലിയ സുപ്രധാനമായ ഒരു കാര്യം ചെയ്യുകയാണ്, അതുവഴി ഇന്ത്യയുടെ കർഷകരുടെ ജീവിത നിലവാരം ഞങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്, ഞങ്ങൾ ഇതിനെ നമ്മൾ ആധുനികവൽക്കരിക്കുകയാണ്, പുതിയ മാർക്കറ്റിങ്ങിന്റെ വലിയ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പരമ്പരാഗതമായ കച്ചവട രീതികളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ വി ആർ ഗോയിങ് ഇൻ എ വെരി ബിഗ് വേ. ഇതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഇനി ഇതിനെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട് എന്താണെന്ന് പറയാം. ഇപ്പോൾ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളായിരിക്കും, ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, രണ്ട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എതിർക്കുന്നുണ്ട്, പിന്നെ ബഹുജൻ സമാജ് പാർട്ടി എതിർക്കുന്നുണ്ട്, എൻ സി പി എതിർക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടികൾ, അതുപോലെ തന്നെ ഈ ഓർക്കേണ്ട ഒരു പ്രധാന സംഗതി, ദേശീയ ഇവരുടെ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നണി എൻ ഡി എയിലുള്ള ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടി, അവരാ മുന്നണി വിട്ടിട്ടില്ല, അവരുടെ ഒരു മന്ത്രി തന്നെ രാജിവെച്ച് പുറത്തു വരികയും ഈ ബില്ലിനെതിരായിട്ട് അതിശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ ഈ ഭരണ മുന്നണിയിൽ തന്നെയാണ്. അപ്പൊ എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട വാദമുഖം? ഇത് ഇതൊരു കോർപ്പറേറ്റ് ലോബിയാണ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ആന്റി കർഷക, ഒരു കർഷക വിരുദ്ധ നിയമമാണ്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് കർഷക വിരുദ്ധ നിയമമാകുന്നത്? ഈ ഉൽപ്പന്നങ്ങൾക്ക് മുമ്പ് ഒരു നമ്മളെ താങ്ങുവില എന്ന് പറയുന്ന മിനിമം പ്രൊക്യൂർമെന്റ് റേറ്റ് ഉണ്ട്. അത് നമുക്ക് കേരളത്തിൽ അത്രയും വലിയൊരു പ്രശ്നമല്ല നമുക്ക്, പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെയുള്ള ഈ പ്രത്യേകിച്ച് പഞ്ചാബിൽ ഒക്കെയുള്ള ഒരു പ്രധാന സംഗതി, അവരുടെ ഈ ഗോതമ്പ് അരി തുടങ്ങിയ ഉൽപാദനത്തിന് ഒരു ഗ്യാരണ്ടീഡ് പ്രൈസ് ഉണ്ട് ഗവൺമെന്റിന്റെ. ഈ ഗ്യാരണ്ടീഡ് പ്രൈസ് ഉള്ളപ്പോൾ അവർക്ക് ഒരു എത്രയാണേലും എത്ര പണം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്. ഇതില്ലാണ്ടാവും. ഇതില്ലാണ്ടായി കഴിഞ്ഞിട്ട് ഇത് മാർക്കറ്റിലെ ഭയങ്കര പവർഫുൾ പ്ലെയേഴ്സിന്റെ കയ്യിലേക്ക് ഇത് പോകും. അപ്പൊ അങ്ങനെയുള്ള പവർഫുൾ പ്ലെയേഴ്സിന്റെ കയ്യിലേക്ക് പോകുമ്പോൾ ഈ നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയുണ്ട്, നമ്മൾ ആരാണ് ശരിക്കും കച്ചവടത്തിലെ രാജാവാരാണ്? കൺസ്യൂമറാണ് അല്ലെ? അതായത് വാങ്ങിക്കാൻ പോകുന്നവനാണ് നിശ്ചയിക്കുന്നത്. ഇപ്പം റിലയൻസോ അല്ലെങ്കിൽ ഏത് കമ്പനി എന്ത് പ്രൊഡ്യൂസ് കൊണ്ടുവന്നാലും 10 രൂപയുമായി വാങ്ങിക്കാൻ പോകുന്ന ഞാൻ പറയുകയാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന ഒരാളല്ല, അങ്ങനെ പല ആൾക്കാർ പറഞ്ഞാൽ അവന്റെ പ്രൊഡക്റ്റ് തീർന്നു. അപ്പം ഞാനവിടെ രാജാവ്, വാങ്ങിക്കാൻ പോകുന്ന ഞാനാണ് നിശ്ചയിക്കുന്നത് ഈ പ്രോഡക്റ്റ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്നെ സ്വാധീനിക്കാൻ പല വഴികളുണ്ട്. ആ പല വഴികളിലൊന്ന് പരസ്യമായിരിക്കാം, ഒന്ന് അതിന്റെ ഗുണത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളായിരിക്കാം. പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആളാണ് നിശ്ചയിക്കുന്നത് ഈ പ്രോഡക്റ്റ് മൂല്യമുള്ളതാണോ, എനിക്ക് വേണ്ടതാണോ, ഞാനത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നതാണ് ഈ വാങ്ങിക്കാൻ പോകുന്ന ആളാണ്. അപ്പം ഓരോ വാങ്ങിക്കുന്ന ഓരോ ആൾക്കും ഒരു ഭയങ്കരമായ പവറാണ് അവിടെ ഉള്ളത്. ഏത് പ്രോഡക്റ്റിനെയും തള്ളിക്കളയാനോ നിശ്ചയിക്കാനോ ഒരു കൺസ്യൂമർ ഈസ് ദി കിങ് ഓഫ് ദി മാർക്കറ്റ്. അതാണ് എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ കാർഷിക വിള ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ വിൽപ്പനയ്ക്കിരിക്കുകയും വലിയ സാമ്പത്തിക ശേഷിയുള്ള കമ്പനികൾ അല്ലെങ്കിൽ അഗ്രോ കോർപ്പറേഷൻസ് കൺസ്യൂമർ ആവുകയും ചെയ്താലോ? ആത്യന്തികമായിട്ട് ഇവർ വാങ്ങിക്കാനായിട്ട് വരുമ്പോൾ അവരാണ് നിശ്ചയിക്കുന്നത് ഈ ഉൽപ്പന്നം എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ പിന്നെ വാങ്ങിച്ചോണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഐ ആം ദി സെല്ലർ, ഞാനൊരു സാധനം വിൽക്കുകയാണ്, എനിക്ക് കാർഷിക വിളവുണ്ട്. ഞാൻ ഉദാഹരണത്തിന് പിന്നെ ഉള്ളി ഉണ്ടാക്കി, ആ പിന്നെ ഉള്ളി വിൽക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ ആദ്യത്തെ ദിവസം ഇത് മാർക്കറ്റിൽ ഇതിന്റെ വില 100 രൂപയായിരിക്കും. പക്ഷെ ഈ വാങ്ങിക്കുന്ന ആളും ഞാൻ തമ്മിലുള്ള പിന്നെ മുൻകൂർ ഉണ്ടാക്കുന്ന എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഞാൻ ഒന്നുകിൽ അത് 30 രൂപയ്ക്കോ 40 രൂപയ്ക്കോ വാങ്ങിച്ചോളാം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. കാരണം എനിക്ക് എന്റെ മകളുടെ കല്യാണം നടത്താനുണ്ട്, കാശ് വേണം. അത് 3 കൊല്ലത്തേക്ക് വരെ ഞാൻ മുൻകൂർ പണം വാങ്ങിച്ചു. ഇപ്പൊ തന്നെ ആൾക്കാര് ഇപ്പൊ തന്നെ നമ്മുടെ കർഷകർ അങ്ങനത്തെ കടങ്ങളിലാണ്, ഒരാള് കടം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ റിജക്ട് ചെയ്യാൻ ഈ കൺസ്യൂമറായ ഈ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ചില മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഇതിന്റെ എന്താണ് ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി എന്ന് നിർണയിക്കണം. പലരും കാണാത്തൊരു വശം അത്. ഈ ക്വാളിറ്റി ചില കണ്ടീഷൻസ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ ഈ ഇത്തരം ഈ കോൺട്രാക്ടുകളെ തകർത്ത് കളയുന്ന ഒരു പ്രധാന സംഗതി. അതായത് കർഷകനെ തകർത്ത് കളയുന്ന ഈ പിന്നെ വാങ്ങിക്കൽ തന്ത്രം എന്ന് പറയുന്നതാണ്. അതായത് ഉദാഹരണത്തിന് നെല്ലിന്റെ ഈർപ്പം എത്രയോ ഉണ്ടാകാവുള്ളൂ, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ചില കണ്ടീഷൻസ് വെക്കുക. അത് അവർക്ക് സാധ്യമാകാത്ത അല്ലെങ്കിൽ എപ്പോഴും കുറ്റം കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ അതിലൊരു കുഴപ്പം ഉറപ്പായിട്ടും അസേർട്ട് ചെയ്യാവുന്ന കണ്ടീഷൻസ് ഉൾപ്പെടുത്തുക. ഈ കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം, ഈ ഉടമ്പടികൾ ആരാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ആരാണ് നിശ്ചയിക്കുന്നത്? പണം തരുന്ന ആളാണ് ഞാൻ പണം കൊടുക്കണമല്ലോ ഒരാൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അയാൾ പറയുന്ന കണ്ടീഷൻസിന് വിധേയമായിട്ട് അയാൾ എഗ്രിമെന്റിന് തയ്യാറാവുന്നുള്ളൂ. അപ്പൊ കർഷകൻ എന്ത് ചെയ്യും? കർഷകൻ പറയും ഞാൻ ഇതെല്ലാം എഗ്രി ചെയ്തിരിക്കുന്നു, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഉൽപ്പന്നം റെഡിയായി കഴിയുമ്പോൾ ഈ കണ്ടീഷൻസ് പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ റിജക്ട് ദി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം വീണ്ടും വില. കാരണം അല്ലെങ്കിൽ ആ സ്ഥിതി എന്താ, ഈ ഉരുളക്കിഴങ്ങ് പിന്നെ ഉള്ളി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഏത് പറയുന്ന കണ്ടീഷൻസ് പൂർത്തിയാക്കിയിട്ടില്ല, ഉള്ളിയുടെ ഗുണനിലവാരം ഇത്ര ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ഇസ് നോ ഓപ്ഷൻ ബട്ട് ടു അക്സെപ്റ്റ് വാട്ട് ഹി സേസ്. അത് സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ആദ്യത്തെ ദിവസം പറയുകയാണ് നമ്മുടെ എഗ്രിമെന്റ് 60 രൂപയാണ്,
പക്ഷെ ഞാൻ 50 രൂപയെ തരുള്ളൂ, കാരണം അതിനകത്ത് 10 രൂപ ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ക്വാളിറ്റി ശരിയായിട്ടില്ലാത്തതിന്റെ നഷ്ടപരിഹാരം. ഇത് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, നഷ്ടപരിഹാരമായി കണക്കാക്കണം. അത് നിങ്ങൾ എഗ്രി ചെയ്യണം. എഗ്രി ചെയ്യുന്നില്ലെങ്കിലോ പറയാം എനിക്ക് ഞാൻ ഉള്ളി കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് കോടതിയിൽ പോവാം എന്ന് പറയാം. പക്ഷെ കോടതിയിൽ പോയാൽ ഈ എഗ്രിമെന്റ് അനുസരിച്ചുള്ള ഗുണനിലവാരം അവിടെ അവിടെ പിന്നെ ഒരു എഗ്രിമെന്റിന്റെ വ്യവസ്ഥയാണ്. ഒരു നിയമത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണകളുള്ള സ്ഥാപനങ്ങളാണ് ഈ അഗ്രോ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. അവർക്ക് വളരെ ഉയർന്ന നിലയിൽ പേ ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. ഈ പാവപ്പെട്ട കർഷകനതില്ല. അവൻ അവിടെ പറയാണ് ഞാൻ 50 രൂപയ്ക്ക് എടുക്കാം, 10 രൂപ നഷ്ടപരിഹാരം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ പറയും അത് പറ്റുകയല്ല, നമ്മുടെ എഗ്രിമെന്റ് അനുസരിച്ച് എനിക്ക് 60 രൂപ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പോകുന്നു. പക്ഷെ ഉള്ളി ചെയ്യാൻ തുടങ്ങും പയ്യെ, അവൻ സ്വീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ശരി എന്നാ അടുത്ത ദിവസം ഞാൻ രൂപം പറയണം, എന്നാൽ ശരി 50 സംബന്ധിച്ച് 10 രൂപ നഷ്ടപരിഹാരം. അപ്പോൾ എന്നെ അടുത്ത ആർഗ്യുമെന്റ് വരുവാണ്, ഈ 50 രൂപ എന്ന് പറഞ്ഞത് ഇന്നലെയാണ്, പക്ഷെ ഉള്ളി ഒരു ദിവസം കൂടി പഴയതായതുകൊണ്ട് അതിനകത്തുള്ള നഷ്ടം എന്ന് പറയുന്ന ക്വാളിറ്റി പിന്നെയും ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ 40 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന കണ്ടീഷനിൽ ഈ ഇത് സ്വീകരിക്കാൻ ഇയാൾ ബാധ്യസ്ഥനാണ്. കാരണം ഇത് കൊടുത്താലേ പണം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നേരത്തെ വാങ്ങിച്ച പണം അക്കമിഡേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇയാള് കടക്കാരനായി മാറുകയാണ്. അപ്പൊ ഈ ഈ അപകടം എന്ന് പറയുന്നത് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ പിന്നെ നമ്മുടെ മഹാരാഷ്ട്രയിലെ ഒക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ വഴി എങ്ങനെയാണ് കർഷകർ കടക്കിടിയിൽപ്പെടുന്നത്, എങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് കർഷകർ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇത്തരം നിയമത്തിലെ ചെറിയ ചെറിയ കുരുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പണ്ട് കാലത്ത് ഭൂമി തട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, കൃഷിക്ക് പാട്ടത്തിനെടുക്കുക എന്നിട്ട് ആ ഭൂമി കൈവശപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് പോലെ, എങ്ങനെയാണ് ഇവിടെ ഇവിടെ രണ്ട് അൺഈക്വൽസ് തമ്മിലുള്ള ഒരു നിയമപരമായ ഇടപാടാണ് നടക്കുന്നത്. എല്ലാ കാര്യത്തിലും ഇക്കാര്യത്തിൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു അഗ്രോ കോർപ്പറേഷനും അല്ലെങ്കിൽ അഗ്രോ കോർപ്പറേഷന്റെ പ്രതിനിധിയും ഇക്കാര്യത്തിൽ വലിയ പരിചയമില്ലാത്ത, ഈ നിയമകാര്യങ്ങളിലൊന്നും യാതൊരു ഒരു പ്രാപ്തിയുമില്ലാത്ത ഒരു കർഷകനോ അല്ലെങ്കിൽ ഒരു കർഷകരുടെ ചെറിയ കൂട്ടായ്മയോ ആണ് ഇതിനെ നേരിടുന്നത്. ഇത് ഇവരുടെ ഇക്കാര്യത്തിൽ യാതൊരു ഒരു ഒരു ബാലൻസും ഇല്ല ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ നിയമങ്ങളൊക്കെ കടലാസിൽ എന്താണേലും അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ ദുരുപയോഗപ്പെടുത്താനോ വളരെ എളുപ്പം സാധ്യമാകും. മറിച്ച് ഇതൊരു ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് എടുക്കുന്നതെങ്കിലോ അവിടെയുണ്ട് ഈ പ്രശ്നം. ഇപ്പൊ ഞാൻ ഇപ്പൊ കേരളത്തിലൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ ഒരാള് നെല്ല്, നമുക്ക് നെല്ല് പിന്നെ ഏറ്റെടുക്കുന്ന, നമുക്ക് താങ്ങുവില നൽകിയിട്ട് നെല്ല് ഏറ്റെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അതിനെത്ര എനിക്കറിയില്ല, 20 രൂപയെ താഴെ മറ്റൊരു തുകയാണ് കിട്ടുന്നത്. പക്ഷെ ആ നെല്ല് കൊണ്ടുവരുമ്പോൾ നെല്ലിന്റെ വിലയാണ്, നെല്ലാണ് കൊടുക്കുന്നത്. നെല്ല് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഇതൊരു ഈ നമ്മുടെ ഒരു ഒരു സിസ്റ്റത്തിനകത്തുള്ള കോർപ്പറേറ്റ് ബൈയിങ് അല്ല, നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള മിനിമം വില, മിനിമം നമ്മുടെ മിനിമം പ്രൈസ് കൊടുക്കുന്ന നമ്മുടെ ഗവൺമെന്റുമായി ബന്ധപ്പെടുത്ത സിസ്റ്റത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെ പോലും നെല്ല് കൊടുക്കുമ്പോൾ അതിന്റെ ഏതാണ്ട് 18% 20% നെല്ല് കഴിഞ്ഞിട്ട് അതേ ഉള്ളൂ ഈ അരിയുടെ വില എന്ന് പറയുന്നത്, ബാക്കി ഇതിന്റെ ഹസ്കാണ്. അപ്പൊ അത്രയും കഴിഞ്ഞിട്ടുള്ള കിഴിച്ചിട്ടുള്ള വിലയാണ് കിട്ടുന്നത്. ഇനി അതിനകത്ത് തന്നെയോ ഇത് കൊടുക്കുന്ന മാസം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ഈർപ്പമുള്ള മാസമാണെങ്കിൽ അത് ഈർപ്പത്തിനൊരു കണക്കുണ്ട്, അതിനകത്ത് ഈർപ്പത്തിന്റെ വെയിറ്റ് കുറയ്ക്കും. നമ്മളൊരു 10 കിലോ നെല്ല് കൊടുക്കുകയാണെങ്കിൽ ഫലത്തിൽ ആ 10 കിലോയിൽ നിന്ന് കുറച്ച് അതിന്റെ ഹസ്കിന്റെ ഇതായിട്ട് പോയി, പിന്നെ അതിന്റെ ഈർപ്പത്തിന്റെ ആയിട്ട് പോയി. കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചെടുക്കുക, ഈ പണം വാങ്ങിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ഇതാണ് ഇന്ന് നടക്കുന്ന സ്ഥിതി. അവിടെയാണ് ഇവിടെ ഈ ഇപ്പോൾ പുതിയ ബില്ല് പറയുന്നത് നിങ്ങൾ ഉടൻ തന്നെ പണം കിട്ടും എന്ന് പറയുന്നത്. ഇതൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ആണെന്ന് തോന്നുമ്പോൾ തന്നെ ഇവിടെയും ഒരു നിരവധി നൂലാമാലകളിലൂടെ എങ്ങനെ പണം ഡിലേ ചെയ്യാൻ പറ്റും, എങ്ങനെ പണം കൊടുക്കാതിരിക്കാൻ പറ്റും, എങ്ങനെ കർഷകനെ വീണ്ടും അപ്പൊ പണത്തെ പണം ഇയാൾ കണക്കുകൂട്ടിയിട്ടാണ് കുഴപ്പമില്ല അടുത്ത കൊല്ലത്തെ വിള ഞങ്ങൾ എടുത്തോളാം, പക്ഷെ അത് ഞങ്ങൾ ഇത്ര തുകയ്ക്ക് എടുക്കുള്ളൂ എന്നുള്ളത് നിശ്ചയിക്കുകയാണ്. അപ്പോൾ 3-4 കൊല്ലത്തേക്കുള്ള മുൻകൂറായിട്ട് ഈ സംഗതികളൊക്കെ പണയപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇന്ന് ഇന്നത്തെ ആഹാരം കഴിക്കാൻ അടുത്ത 3 കൊല്ലം കഴിഞ്ഞിട്ട് ഉൽപ്പാദനം വിറ്റിട്ട് വേണം പല കർഷകരും ജീവിക്കാൻ. ഇന്ന് പോലും കർഷകരുടെ സ്ഥിതി പല പലയിടത്തും അതാണ്, പക്ഷെ അത് മണി ലെൻഡേഴ്സിന്റെ അടുത്താണ് ഇവർ പലപ്പോഴും കൊടുത്തിട്ടുള്ളത് എന്നേ ഉള്ളൂ വ്യത്യാസം. ഇത് ഇവരെ എങ്ങനെ ഈ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും, എങ്ങനെ ഈ 70% വരുന്ന കർഷകരിലെ 82% മാർജിനലോ അണ്ടർ നറിഷ്ടോ അല്ലെങ്കിൽ അണ്ടർ പോവർട്ടി ലൈനായിട്ട് കഴിയുന്ന ആൾക്കാരെ എങ്ങനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ അവരെ എംപവർ ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിലേക്കാണ് ഈ കാര്യങ്ങൾ വരേണ്ടത്. അപ്പൊ ഈ നിയമം വരുമ്പോ ഇത് പിന്നെ പാർലമെന്റിൽ വന്ന് അത് അവതരിപ്പിക്കുമ്പോൾ
ഉണ്ടാകേണ്ടിയിരുന്ന ഒരു രീതി. ഒരു ഒരു ഏതൊരു ഗവൺമെന്റും, അത് മോഡി ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതിനുമുണ്ടായ ഏതെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആയാലും ഇനി മറ്റൊരിക്കൽ വരുന്ന വേറൊരു ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും അടിസ്ഥാനപരമായി ബോധപൂർവം ജനദോഷപരമായ ഒരു ഒരു നിയമം ഉണ്ടാക്കാൻ അവർ തയ്യാറാവില്ല. അതിനകത്ത് ചില മറ്റു ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇക്കോണമിയെ കുറിച്ചുള്ള പല താല്പര്യങ്ങളോ ഇതിനകത്ത് ഉണ്ടായിരുന്നു വരാം, അല്ലെങ്കിൽ അതിനകത്ത് പ്രൈവറ്റ് ഇൻട്രസ്റ്റുകൾ ഹിഡൻ ആയിട്ടുണ്ടായിരുന്നിരിക്കും. പക്ഷെ ഒഫീഷ്യലായിട്ട് ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഒരു നിലപാടാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എന്തിന് ഇത് ധൃതിയിൽ പാസ്സാക്കുക, എങ്ങനെ എന്തുകൊണ്ട് ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് ചർച്ച ചെയ്ത് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ തേടിക്കൊണ്ട് സാമ്പത്തിക വിദഗ്ധരെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നമ്മൾ ഇത്രയും കാലം ഇന്ത്യയിലെ ആ കാർഷിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ള ഒരു വലിയ മിന്നൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിനൊരു ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? നമ്മുടെ ഇപ്പോഴുള്ള ഒരു പൊതുവായ പ്രശ്നം, വളരെ വലിയ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പല കാര്യങ്ങളും വലിയ മിന്നൽ വേഗത്തിൽ നടത്തുമ്പോൾ അതിന്റെ റിസീവിംഗ് എന്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് നോട്ട് നിരോധനം. നോട്ട് നിരോധനത്തിന്റെ പിന്നിലുള്ള മറ്റാർഗ്യുമെന്റ്സിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ഇവർ പറയുന്ന സംഗതികൾ മുഖവിലേക്കെടുത്താൽ തന്നെ ഇവർ ഒറ്റ നിമിഷം കൊണ്ട് ഇത് നിരോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞതാ അല്ലേ? മറ്റു പല രാജ്യങ്ങളിലും ചില കറൻസികളൊക്കെ നിരോധിച്ചിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നേരത്തെ പറയും, ഈ ഈ കറൻസി ഇത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഇൻവാലിഡ് ആകും, അതിനൊരു സമയബന്ധിതമായത് കൊടുക്കും, ഈ ദിവസം മുതൽ ഇൻവാലിഡ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമായിപ്പോഴും. അപ്പോൾ ഈ ലോക്ക്ഡൌൺ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ സമീപനം, ഇത് ഈ ആൾക്കാരുടെ കൺവീനിയൻസ് നോക്കി അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നാടകീയത കുറവായിരിക്കാം, പക്ഷെ അതാണ് കുറെ കൂടി എഫിഷ്യൻ്റ് ആയിട്ടൊരു മാർഗം എന്ന് പറയുന്നത്. മാത്രമല്ല വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന, ആൾക്കാരെ വല്ലാതെ സ്വാധീനിക്കാവുന്ന, അവരെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എക്സ്പേർട്ട് കമ്മിറ്റി ആലോചിക്കുക, അവരുടെ ഒരു പരിശോധന വിധേയമായിട്ട് വരിക, അത് പാർലമെന്റിൽ വേണ്ടി വന്നാൽ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ വിദഗ്ധ സമിതി ചർച്ച ചെയ്യുക എന്നൊക്കെ പറയുന്നതിലേക്ക് പോയിട്ട് എല്ലാവരെയും കോൺസെൻസസിൽ എടുത്തുകൊണ്ട് ഒരു ഒരു മാറ്റത്തിലേക്ക് നീക്കുമ്പോൾ അതിന് കൂടുതൽ റിലവൻസ് ഉണ്ട്. മറിച്ച് എത്ര നല്ല ഉദ്ദേശത്തോടു കൂടി ഏത് കാര്യം ചെയ്താലും അത് നടപ്പിലാക്കുന്ന രീതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഇനി നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയത്തിലുള്ള നമ്മുടെ മുൻകാല അനുഭവങ്ങൾ എന്തായാലും നോക്കാം അല്ലെ. ഇതിനകത്ത് ഒരു വശം ഗവൺമെന്റിന്റെ വശം എന്ന് പറയുന്നത് ഞങ്ങളൊരു നാടകീയമായ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്, കർഷകരെ മുഴുവൻ മോഡേണൈസ് ചെയ്യാൻ പോവാണ്, അവരുടെ ഇക്കോണമിയിൽ രണ്ടിരട്ടി വർധനവ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന നിലപാടാണെങ്കിൽ പ്രതിപക്ഷത്തെ നിലപാട് വളരെ തിരിച്ചാണ്. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരാധാരം കൊടുക്കുകയാണ്, കർഷകരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും അവർ കൊണ്ടുപോകും, കർഷകരുടെ ജീവിതം വീണ്ടും കഷ്ടപ്പാടിലാകും എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവരിൽ ചില പാർട്ടികൾ തന്നെ ഈ ആശയത്തെ താത്വികമായി നേരത്തെ അംഗീകരിച്ചു എന്നതിനൊരു വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്താണ് പരിഹാരം എന്നതിനും ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ വരുന്നില്ല. ഈ ബില്ല് പൂർണ്ണമായും തള്ളിക്കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്ട്രഗിൾ. ഈ പൊളിറ്റിക്കൽ സ്ട്രഗിൾ ഗവൺമെന്റ് ഇതൊരു വാശിയുടെ അവസ്ഥയാണ്. ഗവൺമെന്റ് ഒരു സംഗതി കൊണ്ടുവരുന്നു, അതിനെ പരാജയപ്പെടുത്താൻ ഓപ്പോസിഷൻ പാർട്ടികൾ ഒന്നിക്കുന്നു. എന്നതിനപ്പുറത്ത് ഈ പ്രശ്നത്തെ അതിന്റെ മൂല കാരണങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിനെങ്ങനെ പരിഹരിക്കാൻ പറ്റും, എന്താണ് ഒബ്ജക്റ്റീവ് ഈ കാര്യത്തിൽ, അത് നമുക്ക് സ്വീകാര്യമായ ഒരു ഒബ്ജക്റ്റീവ് ആണോ, ആണെങ്കിൽ ഇതാണോ അതിന്റെ ശരിയായ വഴി, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഉണ്ടാകേണ്ട മാറ്റം, ഇത് ചർച്ച ചെയ്യണം. കർഷക പ്രക്ഷോഭം എന്ന് പറയുന്നത് ഐ മീൻ ഇറ്റ്സ് എ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷൻ ആണ്. ആ കർഷക പ്രക്ഷോഭം എന്നതിന്റെ അപ്പുറത്തായിട്ട് ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാൻ പറ്റുക എന്നാണ് ചിന്തിക്കാൻ നോക്കുന്നത്. നമ്മുടെ മുൻ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ വരാം. മുമ്പുണ്ടായ ഉദാഹരണങ്ങൾ, ഒന്ന്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1998 പ്രൈവറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ വഴി തെളിച്ചുകൊണ്ട് ഒരു ഒരു നിയമനിർമ്മാണം ഷുഗർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായി. പഞ്ചസാര ഉൽപ്പാദനത്തിന്റെ കാര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു നിയമം ഉണ്ടായി നേരത്തെ. അപ്പൊ അതിനകത്ത് ഒരു ബീഹാറിൽ നടന്ന ഈ പിന്നെ ഈ ശ്രമത്തിൽ APMCs പിന്നെ അവരെ മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു നീക്കം നടത്തി. പക്ഷെ അതിന്റെ ഫലം എന്താ ഉണ്ടായത്? കർഷകർ ഇത് ഉൽപാദനം കൂടിയില്ല എന്ന് മാത്രമല്ല, ആ ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയർ ഉണ്ടായി എന്ന് മാത്രമല്ല, ഇത് മൊത്തം ആ മേഖലയിൽ വലിയ തകർച്ചയിലേക്ക് അത് നീക്കി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പഞ്ചസാരയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കേസ് സ്റ്റഡീസ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് പഞ്ചസാരയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ 5% നമ്മുടെ GDP 5% 1990 91 പഞ്ചസാര
കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് ഷുഗർ കെയിൻ മൊത്തത്തിൽ പറഞ്ഞ കരിമ്പ്, പഞ്ചസാര എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് 5% നമ്മുടെ ജി ഡി പി കൊണ്ടുവന്നത് ഇവരാണ്. അതിനകത്ത് ഇത് 2010-11 ആകുമ്പോഴേക്കും ഇത് 10% വളർന്നുണ്ട്. പക്ഷേ ഈ നിയമനിർമ്മാണത്തോടു കൂടിയോ അതവിടെ സ്റ്റാഗ്നന്റ് ആയി, വരുമാനം കുറഞ്ഞു. ഈ കർഷകന്റെ ജീവിത നിലവാരത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നതാണ് ഇതിൽ നിന്നുണ്ടായ പരിണത ഫലം എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ലെവൽസ് ഒരു തരത്തിലുള്ള നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ ഒരു ജമ്പും ഉണ്ടാക്കിയില്ല. ഷുഗർ കെയിൻ പ്രൊഡക്ഷന്റെ, അതായത് കരിമ്പ് ഉൽപ്പാദനത്തിന്റെ നില എന്ന് പറയുന്നത് വർഷം തോറും കൂടി വരേണ്ടതാണ്. കാരണം നമ്മുടെ ഈ ഉൽപ്പാദന ടെക്നിക്സിലും അതിനകത്തുണ്ടാകുന്ന ഇൻവോൾവ്മെന്റും അതിനകത്ത് വലിയ ലാഭമൊക്കെ വരുമ്പോഴേക്കും വലിയ പ്രൊഡക്ഷൻ കൂടുക വേണ്ടത്. അത് കൂടിയില്ലെന്ന് മാത്രമല്ല, ഒരുപാട് പേര് ഈ കരിമ്പ് കൃഷി ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി വന്നു. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു കടക്കെണിയിൽപ്പെട്ടിട്ട്. ഇത് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഇന്ത്യയിലെ എത്ര 1000 കർഷകർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പരിഷ്കാരങ്ങൾ വരുത്തിയ സംസ്ഥാനങ്ങളിൽ അവിടെ കുറവ് വന്നിട്ടുണ്ടോ? ഇല്ല. ഈ പരിഷ്കാരങ്ങൾ വരുത്തിയ, പരിഷ്കാരം എന്ന് പറയുന്നത് പിന്നെ ബയ്യിങ് പാറ്റേൺസിലൊക്കെ മാറ്റം വരുത്തുക, അവിടെയുള്ള ഈ ഗവൺമെന്റിന്റെ ബയ്യിങ് താങ്ങുവില നൽകി ബൈ വാങ്ങുക എന്ന് പറയുന്ന പാറ്റേൺ ഇല്ലാണ്ടാക്കുക, അതിന് ഒരു ഓപ്പൺ പ്ലേയേഴ്സിന് ഇത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഗതികൾ നടപ്പിലാക്കിയിട്ട് എല്ലാ സ്ഥലത്തും ഇത് പരാജയപ്പെടുകയുള്ളത്. ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ ഒക്കെ ഇത് പരാജയപ്പെടുകയുള്ളത്. നമ്മുടെ മുൻ അനുഭവങ്ങളൊന്നും തന്നെ ഇതൊരു വിജയകരമായ മോഡലായിട്ട് നമ്മളെ കാണിച്ചു തരുന്നില്ല. ഒരു 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 പൈലറ്റ് പ്രോജക്റ്റ് എവിടെയും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ള രണ്ട് മേഖലകളിൽ ഉണ്ടായിട്ടുള്ളത് വിജയമല്ല എന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഒരു ഒരു വലിയ ഇൻഡിക്കേഷൻ ആണ് എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. വലിയ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡിക്ലെയർ ആണ് ഉണ്ടാകുന്നത്, അത് വലിയ ചൂഷണത്തിലേക്ക് നയിക്കുമോ? ഈ ഈ ഈ ഡിലേമയിൽ നമുക്ക് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉത്തരം എന്ന് പറയുന്നത്? ഇതൊരു ഒരു ഒരു വലിയൊരു പരീക്ഷണശാലയിലേക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സംഗതി അല്ല ഇത്. കാരണം ഇത്രയും വലിയൊരു മേഖല ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ 70% നേരിട്ട് ബാധിക്കുകയും അതിന്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് നമ്മള്, ഈ മൊത്തം ജനസംഖ്യയും ഈ ഈ ഭക്ഷ്യധാന്യത്തെ ആശ്രയിച്ചാണ് കഴിയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന ഒരു 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 നിയമമാണിത്. ഇത്രയും വലിയൊരു നിയമം വരുമ്പോൾ ഇതൊരു ഒരു സ്വീപ്പിംഗ് ക്യുക്ക് ഡിസിഷൻ ആയിരുന്നില്ല വേണ്ടത്, മറിച്ച് ഇതൊരു ഒരു ഡിബേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആണ് ഈ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇനി ഈ ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഏജൻസികൾ മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകി വാങ്ങിക്കുന്ന സംഗതികൾക്ക് പണം കിട്ടാൻ പാടുവരുന്നു. അവിടെ വലിയ മൊണോപ്പൊളീസിന്റെ കൺട്രോൾ വരുന്നു. അവിടെ ഇത് പലപ്പോഴും റൂളിംഗ് പാർട്ടീസുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ അതിന്റെ കൺട്രോളിൽ വരുന്നു. ഇപ്പോൾ നെല്ലിനൊക്കെ, കുട്ടനാട്ടിലെ കർഷകന്റെ ഒക്കെ സ്ഥിതി അറിയാമല്ലോ, അവർക്ക് നെല്ലൊന്നും കൊടുത്തു കഴിഞ്ഞാൽ പണം കിട്ടുകയില്ല, മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അപ്പൊ ഈ ഈ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളൊരു പരിഹാരമാണ് ഇപ്പോൾ ഉള്ള പുതിയ രീതി എന്ന് പറഞ്ഞാൽ. ഇത് ഷിഫ്റ്റ് ആരാണ് വാങ്ങുക എന്നുള്ളതിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്നതിനപ്പുറം എന്തെങ്കിലും വലിയ ഫലമുണ്ടാകുമോ എന്നത് ഒരു ചോദ്യമാണ്. മറിച്ച് കൂടുതൽ വലിയ ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ കർഷകർ നീങ്ങുമോ എന്നത് വേറൊരു പ്രശ്നമാണ്. ഇവിടെ ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാര് ഔദ്യോഗികമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സ് അല്ല പ്രതിഷേധിക്കുന്നത്, അതൊരു കർഷകരുടെ കൂട്ടായ്മയാണ് എന്ന് വേണേൽ പറയാം. പക്ഷെ കർഷകരുടെ കൂട്ടായ്മയുടെ പിന്നിൽ പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, പ്രധാനമായിട്ടും ശിരോമണി അകാലിദൾ അതിന്റെ പിന്നിലുണ്ട്. അപ്പം അത് കാരണം അവരുടെ പൊളിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് പഞ്ചാബിലെ കർഷകരാണ്. അവരുടെ താല്പര്യങ്ങളാണ്. ഈ കർഷകരുടെ താല്പര്യം നിലനിർത്തിയില്ലെങ്കിൽ അവർക്ക് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ള നിലയിൽ നിലനിൽക്കാൻ പറ്റുകയില്ല. അത് മാത്രമല്ല, ഇത്തരം സമരങ്ങളിൽ ഈ പ്രധാനപ്പെട്ട ഒരു അക്യുസേഷിപ്പ് വന്നിട്ടുള്ള ഇതിനകത്ത് ഖാലിസ്ഥാൻവാദികൾ കടന്നു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നക്സലൈറ്റുകൾ, ഇതിനകത്ത് മാവോയിസ്റ്റുകൾ ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്, അവരെ ഇതിനെ ഹൈജാക്ക് ചെയ്യും എന്നൊക്കെ പറയുന്ന ചില അക്യുസേഷൻസ് വരുന്നുണ്ട്. ഇത് ഇത്തരം വലിയ മുന്നേറ്റങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ്. എവിടെ നടന്നാലും അതെ, ഇപ്പൊ പാരീസിലെ റൈഡ്സ് നടന്നപ്പോഴൊക്കെ ഈ വളരെ ദീർഘകാലം നടക്കുന്ന ഇത്തരം വലിയ വലിയ സമരങ്ങൾക്ക്, ഈ സമരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് പാർട്ടീസ് അല്ലാത്ത പല ഫോഴ്സസും ഇതിനകത്ത് എൻ്റർ ചെയ്യും. അപ്പൊ അതിനകത്ത് ഇതൊരു കോൺഫ്ലിക്ട് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റുമായിട്ട് ഒരു വയലൻസ് കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കണം എന്ന് കരുതുന്ന ഏജന്റ് പ്രൊവക്കേറ്റേഴ്സ് ഇതിനകത്ത് കടന്നു വരാം. ഇതൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഇത്ര ഒരു സമരങ്ങളുടെ ഒരു ഭാഗമാണ്. എനിക്ക് തന്നെ പറയാവുന്ന ഒരു ഉദാഹരണം, പണ്ട് ശബരിമലയിലേക്ക് 1990 പന്നമ്പലമായിട്ട് ജാഥ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നു. 10,000 പേരുടെ ഒരു ജാഥയാണ്. പക്ഷെ നമുക്ക് കിട്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ഇന്നർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏജന്റ് പ്രൊവക്കേറ്റേഴ്സ്, അതായത് പ്രശ്നമുണ്ടാക്കി ഇതൊരു കലാപമാക്കി മാറ്റുക എന്ന് കരുതുന്ന ആൾക്കാർ ഇതിനകത്തേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറാമെന്നും അവരൊരു ക്ലാഷ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഉണ്ടായിരുന്നു ഓൾറെഡി.
അത്തരം കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഏബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉണ്ടോ ഇതിന്? ഇതൊരു കളക്റ്റീവാണ്. ഈ കളക്റ്റീവ് എങ്ങോട്ടൊക്കെ ഇത്തരം ഒരു ആൾക്കൂട്ടത്തെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ ആർക്കും പറ്റും. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടത് തെരുവിലല്ല, വിദഗ്ധ സമിതികളിലാണ് ഈ പരിഹാരം ഉണ്ടാകേണ്ടത്. ഇപ്പൊ തെരുവിലെ സമരങ്ങൾക്ക് ചില അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ഈ സമരം കൊണ്ട് ഒരു ഒരു കാര്യം നേടിയില്ലേ, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രശ്നം ഒരു ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അതിന്റെ ഒരു ഒരു അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കാൻ പറ്റി. പക്ഷേ ഇതിങ്ങനെ പോയാലോ, ഇതൊരു ഒരു ഡെഡ് ലോക്ക് ആയിട്ട് മുന്നോട്ട് പോയാലോ, ഗവൺമെന്റ് ഇതൊരു വലിയ അഭിമാന പ്രശ്നമായിട്ട് എടുക്കും അല്ലെ. ഇതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ് ഇവരെ ഇവരുടെ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറിച്ച് തോറ്റു എന്ന് പറഞ്ഞാലോ, ഈ വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ എല്ലാം ഗോതമ്പും ഒക്കെ ആയിട്ട് കുറെ കാലം കഴിയാനായിട്ട് വന്നിരിക്കുകയാണ് ഈ സമരം ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ അതിന് പുതിയ സ്വഭാവങ്ങൾ കൈകരിക്കാം, അത് വലിയ കോൺഫ്ലിക്റ്റുകളിലേക്ക് നീങ്ങാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്റെ അഭിപ്രായത്തിൽ വലിയ മാറ്റങ്ങൾ ഒക്കെ വരുന്ന സംഗതികൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതിഷേധം അറിയിക്കാം. പക്ഷെ ഇതൊരു ലോങ് ടേം സ്ട്രഗിളിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അഭികാമ്യമാണോ എന്നറിയാതെ എനിക്ക് സംശയമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അതല്ല വഴി. ഇത് ശ്രദ്ധ കൊണ്ടുവരിക, പബ്ലിക് നോട്ടീസിലേക്ക് കൊണ്ടുവരിക, ഗവൺമെന്റിന്റെ നോട്ടീസിലേക്ക് കൊണ്ടുവരിക എന്നതിന് ശേഷം പ്രായോഗികമായ സൊല്യൂഷനിലേക്ക് ഇതെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അക്കാര്യത്തിലാണ് ഗവൺമെന്റും ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ശ്രമിക്കേണ്ടത്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാൻ പറ്റാതെ വരുന്നത്? രണ്ട് വളരെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പൊസിഷനാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. അതിനെ അതിന്റെ ഉദ്ദേശശുദ്ധി, ഇപ്പൊ ഈ ബില്ലിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മറുവശത്തുള്ളവർ നിൽക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങളല്ല അവർ പറയുന്നത്, അതിന്റെ ടോട്ടലി അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഈ ബില്ല് തന്നെ ഇല്ലാണ്ടാക്കണം, ബില്ലുകൾ തന്നെ ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നു. അത് സാധ്യമല്ല, പരിഷ്കാരങ്ങളാകാം എന്ന് ഗവൺമെന്റ് പറയുന്നു. ഉണ്ടാകാവുന്ന അപകടം എന്താ? ഞാനത് ചൂണ്ടിക്കാണിച്ചു ഇല്ലേ, അവർക്ക് ഇതിന്റെ ഈ മാർക്കറ്റിനെ കംപ്ലീറ്റ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഡിസൈഡ് ദി പ്രൈസ്, ദേ ക്യാൻ കൺട്രോൾ ദി ഫാർമർ. ഈ ഫാർമർ അവിടെ ഹെൽപ്ലെസ് ആണ് കാര്യത്തിൽ. ഇതിനൊരു പരിഹാരം ഉള്ള ചില മോഡലുകളുണ്ട് ലോകത്ത്. ഒരു പ്രധാനപ്പെട്ട മോഡല് ജാപ്പനീസ് അഗ്രികൾച്ചർ സൊസൈറ്റീസ് ആണ്. അതൊരു ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി അല്ല. അപ്പൊ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആരെങ്കിലും ഇതിന് പകരമായിട്ട് ഇതൊരു ഒരു കളക്റ്റീവ് ഓണർഷിപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഗതികളിലേക്കൊക്കെ ഉള്ള ആ ഒരു ഒരു ക്ലിഷയിലാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജാപ്പനീസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അവര് ചെയ്യുന്ന പ്രധാന സംഗതി, അവിടെ വേറെ സംഗതി ഉള്ളത് ഓർക്കേണ്ടത്, അവിടെ ഒരു ഭൂനിയമമുണ്ട് കേട്ടോ. ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയാണ് ജപ്പാൻ, പക്ഷേ ഒരു കർഷകന് 5 ഹെക്ടറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവാൻ പറ്റില്ല. ക്ലിയർ ലാൻഡ് റിഫോംസ് ആക്ട് ഉണ്ട് അവിടെ, വളരെ പണ്ടേ ഉണ്ട്. രണ്ടാം ലോകമഹായുദ്ധം കഴിയുന്ന കാലത്ത് തന്നെ ഉണ്ട് ആ സംഗതി. അത് മാത്രമല്ല, എങ്ങനെയാണ് ഈ കർഷകന് ഇപ്പോൾ ഈ കോർപ്പറേറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബയർ, ഈ ബയറുമായിട്ട് ഡീല് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് അവന് നേരിടാൻ പറ്റുമോ? അവനതിനുള്ള എഫിഷ്യൻസി ഉണ്ട് എല്ലാവർക്കും? ഇല്ല. അവിടെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാതൃക ഉള്ളത്, ജാപ്പനീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാതൃക നമ്മുടെ മുന്നിലുള്ളത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, നമുക്ക് പോലും ബിൽഡ് ചെയ്യാവുന്ന ഒരു പാറ്റേണാണിത്. അതായത് കർഷകരുടെ കൂട്ടായ്മയ്ക്ക് ഈ സാധാരണഗതിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേരുന്നവർ മാത്രമാണ്. ഇവിടെ ഒരു നമുക്കിപ്പോ പഞ്ചാബിലെ ഒരു ജില്ലയിൽ ഭട്ടിൻഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള കർഷകർക്ക് അവരുടെ ഒരു കോപ്പറേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവുക. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കലി എലക്ടഡ് ആയിട്ടുള്ള ഒരു ലീഡേഴ്സ് ആയിരിക്കണം. അത് ഒരാൾക്ക് 2 തവണയിൽ കൂടുതൽ അതിനകത്ത് ഭാരവാഹി ആകാൻ പറ്റില്ല എന്നുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ കർഷകരിൽ ഇത്തരം കാര്യങ്ങളിൽ എഫിഷ്യൻസി ഉള്ള ആൾക്കാർ അതിന്റെ നേതൃത്വത്തിലേക്ക് വരും. അപ്പൊ അവര് ചെയ്യേണ്ട സംഗതി ഇവിടെയാണ് സ്റ്റേറ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷന്റെ ആവശ്യം വരുന്നത്. സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു സംഗതി ഇത്തരം കാർഷിക കോപ്പറേറ്റീവുകളെ ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്തി ഇതിന് ഒരു ഒരു നിയമം ഉണ്ടാക്കി, ആ നിയമത്തിനെ ഇവരെ എല്ലാം ഉൾക്കൊള്ളാവുന്ന മട്ടിലുള്ള ഒരു നിയമ നിർമ്മാണം ഉണ്ടാക്കി ഗവൺമെന്റ് ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം, അതിനെ സ്ഥാപനവൽക്കരിക്കണം. അങ്ങനെ സ്ഥാപനവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എന്തൊക്കെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഘടന, അതിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അതിനെങ്ങനെയാണ് ഡെമോക്രാറ്റിക് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിനെ ഹൈജാക്ക് ചെയ്യാതിരിക്കാനുള്ള മുൻകരുതൽ എന്തൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു 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 നിയമനിർമ്മാണം ഉണ്ടാകണം. ആ നിയമനിർമ്മാണം കഴിഞ്ഞാൽ ഇത് എല്ലാ കർഷകരും ഉൾക്കൊള്ളുന്ന ഒരു കാർഷിക കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, അതിന് ജില്ലാതലത്തിലൊരു സൊസൈറ്റി ഉണ്ട്, വേണമെങ്കിൽ അതിന് പ്രാദേശിക ബ്രാഞ്ചുകൾ ഉണ്ടാകാം. ഒരു കർഷക ഒരു കൃഷി ഇടം എന്ന് പറയുന്ന ഒരു ഒരു കളക്റ്റീവിന് അതിനൊരു സബ് ബ്രാഞ്ച് ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അതിനൊരു സ്റ്റേറ്റ് ലെവലിൽ ഒരു അപെക്സ് ബോഡി ഉണ്ടാകാം, ഒരു നാഷണൽ അപെക്സ് ബോഡി ഉണ്ടാകാം.
അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെ നടക്കണം. അപ്പൊ അതിനാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ഉണ്ടാവേണ്ടത്, ഗവൺമെന്റിന്റെ ഏജൻസികൾ അക്കാര്യത്തിൽ അതിന് ഗ്യാരണ്ടി ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഉണ്ടാവേണ്ടത് ഈ കാർഷിക ഉൽപ്പന്നം, കർഷകന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, ഉൽപാദനം അവന്റെ ഉൽപ്പന്നം വളർന്ന് റെഡിയായി വരുന്ന സമയത്ത് അവന്റെ വിലപേശൽ ബേശി പൂർണ്ണമായി നശിപ്പിച്ച് കളയുന്നു. ഇതിനൊരു ഒരു ഒരു പെരിഷബിൾ ഏജ് ഉണ്ട് എല്ലാ പ്രോഡക്റ്റും, അത് ഗോതമ്പിന് പോലും ഉണ്ട്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അവനെ സൂക്ഷിക്കാൻ പറ്റുകയില്ല. ഇനി പല ഉൽപ്പന്നങ്ങളും, പച്ചക്കറികളൊക്കെ ആണെങ്കിലോ, അതിന് ദിവസങ്ങളേ ഉള്ളൂ അതിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് കച്ചവടം നടന്നില്ലെങ്കിൽ പോയി. അപ്പൊ പല പ്രോഡക്ട്സിനും ഈ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ പെരിഷ് ചെയ്ത് പോകും, ചീഞ്ഞു പോകും, നശിച്ചു പോകും, കേടുവന്നു പോകും. അതിനുള്ള മാർഗം എന്താ, അതിന് വെയർ ഹൗസിംഗ് ഉണ്ടാകണം, വളരെ സയന്റിഫിക് ആയിട്ടുള്ള വെയർ ഹൗസിംഗ് ഉണ്ടാകണം. ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പറ്റുകയില്ല, കാരണം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അവിടെയാണ് സ്റ്റേറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് ഉണ്ടാവേണ്ടത്. ഈ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഓരോ സ്ഥലത്തും അതാത് സ്ഥലത്തെ പ്രോഡക്റ്റിന് അനുഗുണമായ മട്ടിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വെയർ ഹൗസിംഗ് ഉണ്ടാവണം. വാങ്ങിക്കുന്നയാൾ സൂക്ഷിച്ചോളും, അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്, അവർക്ക് എന്തുമാത്രം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം എന്ന് പറയുന്നിടത്ത് ഇത് ഷിഫ്റ്റ് ഇങ്ങോട്ട് വരും. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇത് സ്റ്റോർ ചെയ്യുന്നു, അത് ഒറ്റയ്ക്ക് ഒരു കർഷകൻ പോയി വിൽക്കാൻ പോകുന്നില്ല. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എല്ലാ കർഷകരും കൂടി നിശ്ചയിക്കുന്നു നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വില എന്തായിരിക്കണം, അവിടെ ആരാണ് വില നിശ്ചയിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ഒരു തിരിച്ചുവരവുണ്ടാവുകയാണ്. അവിടെ കർഷകന്റെ കൂട്ടായ്മ പറയുകയാണ് ഞങ്ങളുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന വിലയാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ മാർക്കറ്റിൽ വേറെ ചില നിയമങ്ങളുണ്ട്, അവിടെ ഇലക്ട്രോണിക് മാർക്കറ്റിംഗ് ആകാം. ഇപ്പൊ മാർക്കറ്റിംഗ് ട്രെൻഡ് നോക്കാം, മാർക്കറ്റ് അതിന് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലിരിക്കുന്ന, ജില്ലാ ഓഫീസിലിരിക്കുന്ന ആൾക്കാർ, അതിന് ഓതറൈസ്ഡ് ആയ ആൾക്കാർ അവർ മാർക്കറ്റിംഗ് ട്രെൻഡ് നോക്കി, ഇവർ നിശ്ചയിച്ചിരിക്കുന്ന എത്രയാ, ഇതിന്റെ വില 60 രൂപയാകുമ്പോൾ വിറ്റാൽ മതി. അപ്പൊ മാർക്കറ്റിംഗ് ട്രെൻഡ് നോക്കുന്നു, വിൽക്കുന്നില്ല. അവൻ വെയർ ഹൗസിൽ അവന് സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ശീതീകരിച്ച് സൂക്ഷിക്കാനോ കേടുവരാതെ എത്ര കാലം വെച്ചിരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറയുമ്പോൾ, മാർക്കറ്റിംഗ് ട്രെൻഡ് നോക്കി അവന് സ്വീകാര്യമായ വില വരുമ്പോൾ കൊടുക്കുന്നു. അതിന് ഒരു ഗ്യാരണ്ടി ഉണ്ടാകുന്നു, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടി ഉണ്ടാകുന്നു. വാങ്ങിക്കുന്ന ഒരു ഏജൻസിയാണ് വാങ്ങിക്കുന്നത്, ആ ഏജൻസി വാങ്ങിക്കുന്നത് ഒരു സെൻട്രൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതുവഴിയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്ത പണം കൃത്യമായി വരാനൊരു സംവിധാനം ഉണ്ടാകും, അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കാണ് വരുന്നത്. ഇനി കർഷകനെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിറ്റ് കഴിയുന്നവരെ കാത്തിരിക്കേണ്ടി വരുമോ? അതിന് ഒരു എപെക്സ് ബാങ്ക് ഉണ്ടാകണം, ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാവണം. ആ ബാങ്ക് ഇവർക്ക് ഈ പണം ഈ റീജിയണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വില ഞാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുമ്പോൾ അതിന് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന വില അതിൻ്റെ ഒരു 75% എനിക്ക് വിഡ്രോ ചെയ്യാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. മൊത്തം കിട്ടണമെന്നില്ല, എൻ്റെ അക്കൗണ്ടിലേക്ക് അത്രയും വന്നാൽ മതി, എൻ്റെ ഒരു 75% വന്നാൽ മതി എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് വലിയ കടങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഈ ഉൽപ്പന്നത്തിന്റെ വില, പിന്നെ അതിന് വിളയുടെ ഇൻഷുറൻസ് ഉണ്ടാക്കണം. ഈ ഒരു കർഷകൻ കൃഷി ചെയ്യുമ്പോൾ തന്നെ അവന്റെ ഉൽപ്പന്നത്തിന്റെ മൂല്യം എന്തായിരിക്കും എന്ന് നിശ്ചയിച്ചിട്ട് അതിന്റെ ഒരു പെർസെൻറ്റേജ് കണക്ക് കൂട്ടിയിട്ട് ഈ കാർഷിക കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത് ഇൻഷുറൻസ് ഇൻഷുർ ചെയ്യണം എല്ലാവരുടെയും. അപ്പൊ അവന്റെ വിളയുടെ ഉൽപ്പന്നത്തിന്റെ ഗുണത്തെ പറ്റി ഇൻഷുർ ചെയ്യാൻ പറ്റും, അതിന്റെ നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇൻഷുർ ചെയ്യാൻ പറ്റും. അപ്പം അതിന് ഒരു ഒരു കർഷകൻ ഒന്നിച്ചാൽ, ഒരു ഒരു കാർഷിക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒന്നിച്ചാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ കൂടുതലാവും. രണ്ടാമത്, ഇത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇത് വിൽക്കുന്ന കാര്യത്തിൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ വില അവർക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇനി ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഇത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു കളക്റ്റീവ് പ്രോസസ്സായിട്ട് മാറും. ഓരോ കർഷകനും പോയി വില നിർണയിക്കേണ്ട കാര്യമില്ല, മറിച്ച് ഈ ഗ്രൂപ്പ് ചെയ്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലീഡർഷിപ്പാണ് ചെയ്യുന്നത്. ആ ലീഡർഷിപ്പ് എവിടെയെങ്കിലും ഒരു തിരിമറി കാണിച്ചാൽ, നമ്മളെ നാട്ടിലെ രീതി പറഞ്ഞ തിരിമറി കാണിച്ചാൽ, അവരെ മാറ്റാൻ കൃത്യമായ ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അത് മാത്രമല്ല, അതിന്റെ പാറ്റേൺസ് കൃത്യമായി നിർണയിച്ച് എങ്ങനെയാണ് ഈ വിലകൾ നിശ്ചയിക്കേണ്ടത്, എപ്പോൾ വിൽക്കാൻ പറ്റും, ഇതൊക്കെ ട്രാൻസ്പെയറൻ്റ് ആവുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യങ്ങളും ആർക്കും പരിശോധിക്കാം, എല്ലാ ഡോക്യുമെന്റുകളും ആർക്കും പരിശോധിക്കാം. ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ആർക്കും ആരുടെയും കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഉൽപ്പന്നം ഉൾപ്പെടെ എത്ര ഉൽപ്പന്നം ഉണ്ട്, മാർക്കറ്റിലെ വില എന്താണ്, ഇതെല്ലാം എനിക്ക് കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ മൊബൈലിൽ കാണാൻ പറ്റും എന്ന് പറയുന്ന ഒരു കാലത്ത് ഇതൊക്കെ നിർണ്ണയിക്കാൻ ഈ കോർപ്പറേറ്റീവ്സ്, കോർപ്പറേഷൻസിലേക്ക് പോകുന്നതിന് വരും. കോർപ്പറേഷൻസ് വന്നോട്ടെ, വാങ്ങിച്ചോട്ടെ, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അവർ പ്രോസസ്സ് ചെയ്തോട്ടെ, വിറ്റോട്ടെ. പക്ഷേ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ്സ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മാർക്കറ്റിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു വലിയ ഫോഴ്സ് ആയിട്ട് മാറും. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ
കർഷകന്റെ താല്പര്യം സംരക്ഷിക്കാൻ ചെയ്യേണ്ട പ്രധാന ഘടകം. ഓപ്പണപ്പ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ദുർബലന്റെ മുന്നിൽ ഇത് ഓപ്പണപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശക്തൻ അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകും. പക്ഷെ കർഷകനെ ശാക്തീകരിച്ചുകൊണ്ടേ പരിഹാരം ഉണ്ടാവുള്ളൂ. ആ ശാക്തീകരണത്തിലുള്ള മാർഗം എന്താ? അവനെ അവന്റെ കളക്റ്റീവിന് ഡിസൈഡ് ചെയ്യാൻ പറ്റണം. അവനവിടെ എക്സ്പേർട്സ് ഉണ്ടാവണം. ഇപ്പൊ ഉദാഹരണത്തിന് അവന്റെ പിന്നെ കാലാവസ്ഥയെ കുറിച്ച് പരീക്ഷിക്കാൻ നോക്കാനായിട്ട് ഉള്ള എക്സ്പേർട്സ് പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ അവര് ഇൻഫർമേഷൻ കൊടുക്കാം അല്ലേ. ഇനി ഇനി ഇതിന് വേറെ ചില ഗുണങ്ങളുമുണ്ട്. ഒരു പ്രധാന ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാക്ടർ. ഇപ്പൊ കർഷകരെല്ലാം സ്വന്തം ട്രാക്ടർ വാങ്ങിക്കുക. ഒരു കളക്റ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കർഷകർ സ്വന്തമായിട്ട് ഒരു ഒരു ട്രാക്ടർ വാങ്ങിക്കുന്നത്, ഈ സ്ഥലത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു 3 ട്രാക്ടർ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അപ്പൊ അതിന് അവർക്ക് ഫണ്ടിങ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറാണ്, എല്ലാ കർഷകർക്കും ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ടൈം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ്സ് എ സ്മോൾ ഫീ, അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ, ഈ പലപ്പോഴുള്ള ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. മാത്രമല്ല ഇതൊക്കെ വാടകയ്ക്ക് എടുക്കുക, ഒരു പരസ്യ വിപണിയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്നതിനേക്കാൾ വളരെ കുറച്ച്. കാരണം ഇതിൻ്റെയൊക്കെ വില എന്താണ്, ഇതിന് വരുന്ന കോസ്റ്റ് എന്താണ്, അതുകൊണ്ട് എന്ത് വാടക വേണം എന്ന് നിശ്ചയിക്കുന്നതും കർഷകരുടെ പ്രാദേശിക പ്രതിനിധികൾ തന്നെയാണ്. വെയർ ഹൗസിംഗ് സാധിക്കും, ഈ കാർഷിക അതുപോലെ തന്നെ വളത്തിന്റെ വിതരണം, കീടനാശിനികളുടെ ഉപയോഗം അതൊക്കെ സെൻട്രലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും. എക്സ്പേർട്സിനെ അവർക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ തലത്തിലും ഈ കർഷകരെ ശാക്തീകരിച്ചുകൊണ്ട് അവനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് അവന്റെ ഇക്കണോമിയെ ഒരു 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 സ്ട്രക്ചറൽ ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് അവനെ എക്യുപ്പ് ചെയ്ത് അവന്റെ കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഇത്ര ഒരു വലിയ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കർഷകർ കാർഷിക മേഖലയിൽ പരിഹാരം ആവശ്യമുണ്ട്, അതിന് വലിയ മാറ്റങ്ങൾ ആവശ്യമുണ്ട്. അവിടെ ഈ മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ തിരിച്ചറിയണം. വില എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ മുൻകൂർ നിശ്ചയിക്കുന്നില്ല, മാർക്കറ്റ് പ്ലെയേഴ്സിന് അതിന്റെ വില സ്വാധീനിക്കാൻ പറ്റണം. പക്ഷെ ഒരു വശത്തിന് മാത്രം സ്വാധീനിച്ചാൽ പോരാ, ഇരുവശവും നെഗോഷിയേറ്റ് ചെയ്യണം. എനിക്ക് ഞാൻ വിൽപ്പനക്കാരനാണെങ്കിൽ എനിക്കും ഉണ്ട് ചില വാദമുഖങ്ങൾ, അവിടെ വാങ്ങിക്കാനുള്ളവരുണ്ട് വേറെ വാദമുഖങ്ങൾ. ഇവിടെ ഈ രണ്ട് താല്പര്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഒരു ഒരു സമവായത്തിൽ എത്തിച്ചേരും. അങ്ങനെയാണ് വില നിശ്ചയിക്കപ്പെടുന്നത്. വില നിശ്ചയിക്കപ്പെടുന്നത് ഒരു വശത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ പറ്റുകയില്ല. കാരണം അതുകൊണ്ടാണ് കൺസ്യൂമർ ഈസ് ദി കിംഗ് എന്ന് പറയുന്നത് കൊണ്ടാണ്. വാങ്ങാൻ പോകുന്നവൻ പറയാണ് എനിക്ക് ഈ വിലക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, വില കുറച്ചുണ്ടാക്കുന്നവന്റെ ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റവൻ വില ഈ ഉൽപ്പാദകൻ വില കുറയ്ക്കാൻ നിർബന്ധിതനായി തീരുകയില്ലേ. അവിടെ ഈ ഉൽപ്പാദകൻ ഇന്ന വിലയ്ക്ക് ഈ ഈ പിന്നെ വാങ്ങലുകാരൻ ഈ വിലയ്ക്ക് വാങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിരിച്ച് അതിൽ കൂടുതൽ വിലയ്ക്ക് വേറൊരാൾ തരുമെങ്കിൽ ആൾക്ക് കൊടുക്കാനുള്ള ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അധികാരം ഉണ്ടാവില്ലേ. അപ്പൊ ഇതൊരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് ഒരു ദുർബലനും ശക്തനും തമ്മിലുള്ള ഇടപാടല്ലാതെ രണ്ട് താല്പര്യ സംരക്ഷകരുടെ ഒരു സമവായത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നീങ്ങണമെങ്കിൽ കർഷകരുടെ ശാക്തീകരണം നടക്കണം. ആ ശാക്തീകരണം വ്യക്തിപരമായി ഓരോ കർഷകനെയും ശാക്തീകരിക്കുകയല്ല, ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഘടനയ്ക്ക് അതീതമായിട്ടുള്ള കോപ്പറേറ്റീവ് കളക്റ്റീവ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യുകയും അതിനെ ഫിനാൻസ് ചെയ്യുകയും അതിനുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ കാർഷിക പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇതൊരു പരിഹാര മാർഗമാണ്. അത് ഓരോ തലത്തിലും ഇത് പരീക്ഷിക്കാവുന്നതാണ്. കാരണം ഇതൊരു എക്സ്പേർട്ട് കമ്മിറ്റി ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക മേഖലയെടുത്ത് പരീക്ഷിച്ച് ഇതൊരു ഒരു ഒരു പൈലറ്റ് പ്രോജക്ട് 6 മാസത്തേക്ക് നടത്തി നോക്കിയിട്ട് അതിന്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ വിപുലമായ മേഖലകളിൽ കൊണ്ടുവരാമെന്നാണ്. അങ്ങനെയൊക്കെ ആലോചിച്ചാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത്തരം ഒരു ആലോചനയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻവോൾവ് ചെയ്യണം. ഇപ്പൊ ഭരിക്കുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു, അവർക്ക് മജോറിറ്റി കിട്ടി, അവർ അധികാരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ അധികാരത്തിൽ വരുന്നത് വരെ മാത്രം ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അവരൊരു പാർട്ടിയുടെ പ്രതിനിധികളാവുന്നത്. അതിനുശേഷം എല്ലാ ഗവൺമെന്റും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. അവിടെ ഒരു താല്പര്യത്തിന്റെ സംരക്ഷണം മാത്രം സാധ്യമാകാത്ത മട്ടിലുള്ള ഒരു പ്രക്രിയ വളർന്നു വരണം. അപ്പൊ അത് സാധ്യമായി കഴിഞ്ഞാൽ, ആ ഒരു മനസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളെയും കോൺഫിഡൻസ് എടുത്തുകൊണ്ട് അതിന് പാർലമെന്റും മറ്റും ഈ സെലക്ട് കമ്മിറ്റികളും ഓരോ വിഷയത്തെക്കുറിച്ചുള്ള വിദഗ്ധ സമിതികളും മറ്റുമുണ്ട്. ഇപ്പൊ തന്നെ ചെയ്യാവുന്ന മാർഗം എന്താ? ഇപ്പോഴത്തെ നിലയിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, ഒരു പക്ഷേ ഈ ഗവൺമെന്റ് ചിലപ്പോൾ ചില സമയത്ത് ഒരു വിട്ടുവീഴ്ച പിടിവാശികൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ ഈ രോഷം ശമിപ്പിക്കാൻ പറ്റിയെന്ന് വരും.
ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുകയാണ്, അവർക്ക് 100% ബോധ്യമുണ്ട്, ഞങ്ങൾ ഉദ്ദേശ ശുദ്ധിയോടുകൂടി ചെയ്തതാണ്, ഞങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനത് മുഖവിലേക്ക് എടുക്കുക. ആയിക്കോട്ടെ, പക്ഷേ ഇപ്പൊ വേറൊരു ക്രൈസിസ് വന്നിരിക്കുന്നു. ഇത് വിശ്വസിക്കാൻ നമ്മുടെ കർഷകർ തയ്യാറാകുന്നില്ല. അവർക്ക് ചില ആധികളുണ്ട്, അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ചില ഭയങ്ങളുണ്ട്. ഈ ഭയത്തെ പരിഹരിക്കാൻ, അതിനെ നേരിടാൻ നമുക്ക് എന്താ വഴി? അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഈ കർഷക നേതൃത്വം ഇതിനകത്ത് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ കൊടുക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ എളുപ്പമായ മാർഗം എന്താണെന്നറിയോ? ഈ ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിക്ക് ഉടനെ പറയണം, ഞങ്ങളിത് ഈ ബില്ല് താൽക്കാലികമായി മരവിപ്പിക്കുകയാണെന്ന് പറയാനുള്ള ഒരു ധൈര്യമുള്ള ഒരു നിലപാട് ഗവൺമെന്റ് എടുക്കാൻ പറ്റണം. അതേ ഉള്ളൂ പരിഹാരം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഇപ്പം പെട്ടെന്ന് കർഷകരെ തണുപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഈ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായും അതേ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അങ്ങനെയെങ്കിൽ ഇതൊരു സെലക്ട് കമ്മിറ്റിക്കും എക്സ്പേർട്ട് കമ്മിറ്റിക്കും ഇട്ടുകൊണ്ട് അവരുടെ റിപ്പോർട്ടും കൂടി സമാഹരിച്ചുകൊണ്ട് പാർലമെന്റ് ഒരു ചർച്ചയ്ക്ക് ജപിച്ച് അതിനൊരു പോസിറ്റീവായിട്ട് എല്ലാവരെയും ഇൻവോൾവ് ചെയ്ത്, കാരണം ഇത് നമ്മുടെ രാജ്യത്തെ ഒരു വലിയ ജനസഞ്ചയത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്, അവർ പറയുന്ന വശങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് പ്രപ്പോസൽ, അവർ പറയുന്ന എല്ലാ അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച ഒരു ബില്ല് വീണ്ടും അവതരിപ്പിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. സെർട്ടൺലി നമ്മുടെ കാർഷിക രംഗത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ട്, നമ്മുടെ കർഷകർ ദുരിതമനുഭവിക്കുകയാണ്, അവരൊരുപാട് പേര് വളരെ കഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്, 80% മാർജിനലൈസ്ഡ് ആണ് എന്നൊക്കെ പറയുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഇന്ത്യയിൽ ഒരു മൗലിക മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കർഷകരുടെ ജീവിത നിലവാരം ഗണ്യമായി വർദ്ധിപ്പിക്കണം. ഇനി മറ്റൊരു വശം കൂടി ഉണ്ട്, നമ്മുടെ നമുക്ക് ഇപ്പോഴൊരു വലിയ റൂറൽ പോപ്പുലേഷൻ ഉള്ളത്, ഈ കർഷകരുടെ ജീവിതം അവിടെ ദുരിതത്തിലായാലോ? അവിടെ നിന്നുണ്ടാകുന്ന വലിയൊരു എക്സോഡസ് ആണ് പട്ടണങ്ങളിലേക്ക്. ഇപ്പോൾ പോലും ഈ പല കൃഷിയിടങ്ങളിലും സ്ത്രീകളാണ് കൃഷി ചെയ്യുന്നത്, പുരുഷന്മാർ നഗരങ്ങളിലേക്ക് ജോലിക്കായി പോവുകയാണ്. ഈ കാർഷിക മേഖലയിലെ ജീവിതം സമ്പന്നമാണെങ്കിൽ, അവിടെ അവർക്ക് സുഖസമൃദ്ധിയോടുകൂടി ജീവിക്കാമെങ്കിൽ ഒരുപാട് പേർ അവിടെ ഹാപ്പിയാണ്. ദേ ഡോണ്ട് ഹാവ് ടു കം ടു ദി സിറ്റി ടു ലീവ്. നഗരങ്ങളിൽ നിന്ന് തിരിച്ച് ഗ്രാമങ്ങളിലേക്ക് ആൾക്കാരെ പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളാണ് ഉണ്ടാവേണ്ടത്. കാരണം ഇത്തരം സംഗതികൾ ഇവരെ കൂടുതൽ കടക്കണിയിലാക്കുക, കടക്കണിയിലായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന എന്താ, ഈ കൃഷിയിടങ്ങൾ ഒന്നുകിൽ അവർ വിൽക്കും, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കും, അല്ലെങ്കിൽ കുറേ പേർ അവിടെ നിന്ന് ചെയ്യും, ബാക്കിയുള്ളവർ പട്ടണങ്ങളിൽ പോയി വേറെ ജോലി ചെയ്ത് പണം ഉണ്ടാക്കി കടം വീട്ടാൻ നോക്കും എന്നൊക്കെ പറയുന്ന ഒരു വലിയ അർബനൈസേഷൻ പ്രോസസ് നടക്കും. ഈ റൂറൽ ഡെവലപ്മെന്റ് സാധ്യമാകണമെങ്കിൽ നമ്മൾ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ റൂറൽ ഏരിയയിൽ ലൈഫ് കംഫർട്ടബിൾ ആവണം. അപ്പൊ ആ നിലയിൽ നോക്കിയാൽ പോലും ഈ കാർഷിക രംഗത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കുറെ കൂടി ഗൗരവമായിട്ട് ധൃതി കൂടാതെ ആണ്. പക്ഷെ ഒരു സമഗ്രമായ പരിഷ്കരണം അവിടെ ആവശ്യമാണ്. താങ്ക് യു.